காவில் வெஞ்சாமரம் ஆலில காட்டில் பால் காவடி துயிலுணர்த்தான் சோபானம் இடம்பெழுநல்லான் பொன்னான ஒய் தொண்டடு மணலெடு மணலெடு மணியடு செம்பட வட்டம் தகிலடி தாளம் குடியேற்றம் குடமாட்டம் பண்டாரி வெள்ளி நிலாவில் வெஞ்சாமரம் ஆயில காற்றில் பால் காவடி துயிலுணர்த்தான் சோபானம் இடம்பெழுநல்லான் பொன்னான ஒய் தொண்டடு மணலெடு மணலெடு மணியடு செம்பட வட்டம் தகிலடி தாளம் குடியேற்றம் குடமாட்டம் பண்டாரி வெள்ளி நிலாவில் வெண்சாமரம் ஆலில காற்றில் பால் காவடி പോലെ ആവാതിരുന്നാ മതിയായിരുന്നു. ചെങ്കുട്ടിക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്ന്? എന്റെ ഓർമ്മയിൽ ഇത്രയും കുളമാണ് ഉത്സവം. പടിഞ്ഞാറക്കരക്കാരും തെക്കേക്കരക്കാരും തമ്മിൽ ഉഗ്രനടി.
ഒന്നിനും ചാവുമാറ്റിയത് അല്ലേ? ഇത്ര എന്റെ ബാക്കി ഉണ്ടാവാതിരിക്കില്ല. ഭഗവതി രക്ഷിക്കണേ. ആ അതെ, കഴിഞ്ഞ കൊല്ലത്തെക്കാളെ വാടക കൂട്ടിയിരിക്ക. വാടക കൂട്ടുകയും ചെയ്യും, നല്ല കച്ചവടം നടക്കുമ്പോ അടിയും. നഷ്ടം നമുക്ക് തന്നെ. ഇത്തവണ അടിപിടിയൊന്നും ഉണ്ടാവില്ല എന്ന് കേട്ടത്. ആ കേടി മാധവൻ ചത്തുന്ന് ആശ്വാസായി. ഇനി അതിനെ പേടിക്കണ്ടല്ലോ. നീ ചായ മേടിക്കാൻ പോയിട്ട് എത്ര നാളായി? കടയില് നല്ല തിരക്കാ, കൊറേ നാളായിട്ട് കാണല്ലേ. എല്ലാരോട്ട് ഒന്നും രണ്ടും പറഞ്ഞു നിന്നു. ആ കുട്ടപ്പേട്ടൻ അന്വേഷിച്ചു. ഓ കുട്ടപ്പൻ തന്നെ ഇത്തവണയും. അവൻ റോട്ടൊക്കെ പോലെ ഉണക്കപ്പെട്ടു. അതോർക്കുമ്പോ തന്നെ തൊണ്ടേ നിറങ്ങണില്ല. കള്ളാർക്ക മതിയറാ എണീക്ക്. എന്റെ ചായ എടുത്ത് കുടിച്ചിട്ട്. ഞാൻ ഇപ്പൊ കണ്ട സ്വപ്നത്തിൽ ചായ കുടിച്ചിരുന്നു. തീരെ മധുരില്ല. പിന്നെ കണ്ടത് മധുര സ്വപ്നം ആയതുകൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. നേരെ ഉച്ചയായി, പോയി കുടിച്ചിട്ട് കട നോക്ക. എന്താണ് അതിന്റെ അരല്? ഈ കഥകളി വേഷത്തിലെ പാവാട പോലെ. ചേട്ടാ, ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ. കാശുകാര് പിള്ളേര് ഇത് ഇട്ട് കഴിഞ്ഞാ ബർമുട എന്ന് പറയും. നമ്മളെ പോലുള്ള ഇട്ട് കഴിഞ്ഞാൽ കളസ് എന്ന് പറയും. ഞാനിത് ഇപ്പോഴത്തെ ഒരു ഫാഷനാക്കി ബർമുടാളസ് ആക്കി. പക്ഷേ ഈ പരസ്യത്തിനുള്ളിൽ അടിച്ച തണ്ടർ വെച്ചിട്ടല്ലേ ആടിയുള്ളൂ. ഞാനിത് അടിച്ചു മാറ്റുന്നതിന്റെ പേരിൽ ഈ കുഞ്ഞുമക്ക പാവാടിട്ട് നടക്കുന്നതല്ലേ. കിട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റോ? ആ പീടിയെ പോയിട്ട് പറഞ്ഞത് ഗൗരി അവിടെ പോയി. ഒരു നേരം അടങ്ങിയിരിക്കില്ല. പോകെ പോകെ വികൃതി കൂടി വരിക. പെങ്ങളാണെന്ന കാര്യമൊക്കെ ശരിയാ. ഇങ്ങനെ അമ്പലപ്പുറമ്പ് തെണ്ടാൻ വിട്ടാലേ അവസാനം അത് കുഴപ്പാവും. പെണ്ണിന്റെ പ്രായതാ കുഞ്ഞമ്മ പറയണേ, അവള് കുട്ടിയല്ലേ. എന്നും തോളത്തെടുക്കുന്ന ആട്ടിൻകുട്ടിയുടെ തൂക്കവും വളർച്ചയും എടുക്കുന്നവർക്കറിയില്ല. എല്ലാരും ഉണ്ടല്ലോ. എന്താ ഇന്നത്തെ പരിപാടി? അതെ, സുബ്രഹ്മണ്യം വന്നിട്ടുണ്ട്. ഏ എവിടെ എവിടെ? തെക്കേനാടിയിലെ വളവ് തിരിഞ്ഞു പോയിട്ടുണ്ട്. അതെയോ? വേഗം വാ. നിങ്ങൾ കേട്ടോ, ഞാൻ വന്നോളാം. വേഗം വന്നോ, ഞങ്ങൾ പോവാം. വാ ഓടിക്കോ. കാണാൻ നല്ല ചേലായിട്ടുണ്ടല്ലേ. ഈ കൊമ്പൂട്ട കുത്ത് സുബ്രഹ്മണ്യം കുത്തൊന്നുമില്ല. ഒരിതൊന്നും നോക്ക്. ആ സുബ്രഹ്മണ്യ, ഇതായിരുന്നു ഗൗരിയോ. ചെല്ലപ്പേട്ടാ, ഇവൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. വള്ളി കൂടിയില്ലാത്തതിന്റെ വിഷമ എനിക്കറിയാം. നിന്റെ വാലെ പിടിച്ചല്ലേ വള്ളിയുടെ നടത്തം. ആരാ ചേച്ചി വള്ളി? ആനയാടാ. ചെല്ലപ്പേട്ടാ, വള്ളിക്ക് എങ്ങനെയുണ്ട്? മരുന്നൊക്കെ കഴിക്കണ്ടോ? മരുന്നുണ്ടോ? നേരെ ലക്ഷണമില്ല. ദേഹത്താകെയുണ്ട് പുണ്ണ്. ചേനയുടെ വട്ടത്തിലാ പാവം വള്ളി. ആ പിന്നെ ദേ ഈ കുട്ടികൾക്കൊക്കെ ഒരാനവാല് വേണോന്ന് കൊടുക്കാം. പോണേനും പാട്ടെ. ഗൗരി, നീ ഇവിടെ ആനയുമായി കളിച്ചിക്കാ. ശിവേട്ട അന്വേഷിച്ചു, വേങ്ങോട്ട് ചെല്ലാൻ. ചെല്ലപ്പെട്ടാ, ഞാൻ പോട്ടെ. അമ്പലമുറ്റത്ത് കാണാട്ടോ. ഇതാര്? കൂട്ടുകാരനാ. കൂടെ പഠിച്ചതാ. ചെല്ലപ്പെട്ടോ, എനിക്കൊരു വാല് വേണം. നിനക്കെന്തിനാ വാല്? രൂപം കൊണ്ട് എന്നെ കൃത്യാണല്ലോ. എന്ത്? ഈ നാല് കാലം ചാടി നടക്കുന്നതിന്റെ പേരെന്താന്നറിയോ? തന്റെ തണ്ട. തണ്ടയ്ക്ക് പറഞ്ഞോ. എന്റെ ഈശ്വര, എത്ര പാപ്പാമാർ ആന ചവിട്ടി കൊല്ലന്. എടാ സുബ്രഹ്മണ്യം, ഇടയ്ക്കൊക്കെ ചവിട്ടി പ്രാക്ടീസ് ചെയ്താ, നല്ല ശരീരാ. എന്തേ ചവിട്ടോ. അങ്ങനെ അടങ്ങി ഈ ആഴ്ച ആയിക്കോട്ടെ കേട്ടോ. മുഖം വെപ്പിച്ച് കയർത്ത് കഴിച്ചേ. വേണ്ട. ആനയായിട്ട് കുട്ടിക്കളിക്ക് വീട്ടിലെ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. ആ തങ്കജി ചേട്ടൻ കള്ളം പറഞ്ഞതാ. എനിക്കറിയാമാരാണ് കള്ളം പറയുന്നതെന്ന്. എന്റെ പൊന്നോള് കഴിച്ചേ. എനിക്ക് വേണ്ട. ഈ വേല് മുഴുവൻ കൊണ്ടുകൊണ്ട് അമ്പലപ്പുറമ്പ് നിരങ്ങി നിരങ്ങി പെണ്ണിന്റെ കോലം കണ്ടില്ലേ? നിന്നെ കെട്ടാൻ ഊഴി വെക്കണം. വരില്ല. വേണ്ട വേണ്ട, എന്നെ കെട്ടാൻ ആരും വരണ്ട. ആ വേണ്ട വരണ്ട, ഇത് കഴിക്കാം. എനിക്ക് വേണ്ട. നേരത്തെ ഞാൻ വഴക്ക് പറഞ്ഞോളൂ, ഇന്നലെ വീക്ക് വെച്ചരും. മോള് കഴിച്ചേ, മാതർന്നേ കഴിച്ചേ. നല്ല കുട്ടനല്ലേടാ. എനിക്ക് വേണ്ട. എന്നാ വേണ്ട, ഞാൻ മുഴുവൻ കഴിക്കാൻ പോവാ. കുറച്ച് കഴിഞ്ഞ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയരുത്. കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഇപ്പൊ കഴിക്കണ്ട. ഈ കേട്ടനെന്തിനെ എന്റെ പിന്നാലെ എപ്പോഴും ആളുകൾ ഇവിടുന്നെ? അതെ, നിന്നെ ആരെങ്കിലും കട്ടോണ്ട് പോയാലേ പിന്നെ എനിക്ക് ആരുണ്ട്? അത് വെറുതെ. വെറുതെയോ? അയ്യടാ, എനിക്കറിയാലോ. ഇപ്പൊ എനിക്ക് പോലും രണ്ടാം സ്ഥാനാ. രണ്ടാം സ്ഥാനോ?
അപ്പൊ ഒന്നാം സ്ഥാനം ആർക്കാ? എനിക്ക് ഇപ്പൊ വേണ്ട. ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നാലേ കെട്ടാൻ ഒരു പെണ്ണും വരില്ല. വരില്ല, വേണ്ട. നിങ്ങൾ ഈ വലുവും വെച്ച് ബലൂൺ വേർപ്പിച്ച് കഴിയുമ്പോഴേക്കും ഉത്സവം തീരുള്ളൂ എന്നാണ് കേട്ടാ. നീ വന്നോ? ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു, കണ്ടില്ലല്ലോ. എല്ലായിടത്തും എത്തണ്ടേ? പിന്നെ പേടിക്കണ്ട, ഇത് ശർക്കരയാ സുബ്രഹ്മണ്യന് കൊടുക്കാൻ. ആ നാണി തള്ളിയില്ലേ, അവരുടെ അടുത്ത് രണ്ട് കൽക്കണ്ണം ചോദിച്ചപ്പോ ആ മുതവി തള്ള പറയാ തരില്ലാന്ന്. എന്നിട്ട്? എന്നിട്ടെന്താ, പോരണ പോക്കത് രണ്ടുണ്ട ശർക്കര ഞാനെങ്കി ഇസ്കി. വലിയ മക്കളൊക്കെ ഉണ്ടായിട്ടും നാനുവേട്ടൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? വലിയ മക്കൾ, മക്കള് വലുതായ തമ്പ ചെറുതായി. വീട്ടില് ഞാനിപ്പോ കാറ്റുപോയ ബലൂണ. ഉള്ളത് എല്ലാവർക്കും ഭാഗം വെച്ചു കൊടുത്തോളെ, എന്റെ ആർക്കും വേണ്ടാവായി. ഭാഗം വെച്ച് കൊടുക്കണോ അതേ ഉള്ളൂ, മക്കളെയും മരുക്കളെയും ഒക്കെ സ്നേഹം. കല്യാണം കഴിക്കാത്ത താൻ ഭാഗ്യവാൻ. അമ്മാവൻ എന്താ കല്യാണം കഴിക്കാത്ത? ഓ, എങ്ങനും പെണ്ണ് കിട്ടിണ്ടാവില്ല അല്ലേ? ഇവനെ പണ്ടൊരു പ്രേമുണ്ടായിരുന്നു. എന്നിട്ട്? ചെന്തങ്ങ് കൊളിച്ചതുപോലെ ആ ചന്തം. എന്നിട്ട്? എന്നിട്ട് കേക്കട്ടെ, ഒന്നണിട്ട് പോകണ്ടോ നീ? അമ്പടാ, അപ്പൊ പ്രേമിച്ചു കൊറേ നടന്നിട്ടുണ്ടല്ലേ, കണ്ട പോലെയൊന്നും അല്ലല്ലോ ആള്. ഗൗരിച്ച് വരുന്നുണ്ടോ? അയ്യോ, ആ ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ തമ്പിയണ്ണ, സീതമ്മയുടെ കാര്യം മുഴുവൻ പറഞ്ഞിരുന്നേട്ടോ. ഒന്ന് ോടിക്കല്ലേ കാറ്റേറിയ കഥയപ്പോ. ഇത് ഈ പുഴയും കിടന്ന് ജോഡിക്ക് 12 രൂപ. ഇതിനെന്താ വില? അയ്യോ, ഇത് ഉള്ള തള്ളിത്ത ഡസിന് 15 രൂപ. ഇത് സയാമിസരട്ടാ. അതെന്താ അങ്ങനെ? രണ്ടു വളകൾ നമ്മൾ ഇട്ടിരിക്കുന്നേ. അപ്പൊ ഇതിനോ? ഒരു കിലോയ്ക്ക് 1,250 രൂപ. കൊറേ നേരം അത് വേണോ ഇത് വേണോ കൊതു വേണോ നോക്കണേ? കഴിഞ്ഞ വണത്തെ വിലയില്ലല്ലോ ഒന്നിനും. അതെന്താ? കഴിഞ്ഞ വർഷത്തെ പൈസ ഒന്ന് കൂടിയില്ലേ, അപ്പൊ വിലയും കൂടും. കുട്ടികൾക്കുള്ള കരിവള ഉണ്ടോ? അര വെച്ച കരിഞ്ഞേ. ഇതിന് 15 രൂപ. നിങ്ങൾ വേശല്ലോ, ചില്ലിട്ട് വെച്ച സാധനത്തിന് പറയുന്നവരെ കൊടുക്കും അല്ലേ? അതേ സാധനം തന്നെ ഞങ്ങളും കൊടുക്കണത്. ഉത്സവപ്പറമ്പിലായതുകൊണ്ട് 2 തരമൊന്നും അല്ല. എന്താ വിചാരിച്ചത്? അത് പൊട്ടിച്ചളയല്ലേ. കരിമണി മാലയാണ് ഇപ്പോഴത്തെ ഫാഷനാണ്, നല്ല 1 തരം. 500 രൂപയോ? 2 എണ്ണം ചേർത്താ? അല്ല, 1 കടയ്ക്ക് 500. അതെങ്ങനെ, കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്ത് 300 രൂപയ്ക്ക് ഇരുന്നല്ലേ? അത് കഴിഞ്ഞ കൊല്ലം. ഉത്സവ ചെലവൊക്കെ കൂടുതലാ. ഒരാനയൊക്കെ കൊണ്ടുപോകണെങ്കിൽ ഇപ്പൊ എന്താ ചെലവ്? കച്ചവടക്കാരുടെ മുന്നിൽ എഴുന്നള്ളിക്കാണെന്നല്ലോ ആന. വേണ്ട, ഇയാൾ തർക്കിക്കാനോ നിക്കണ്ട, ഇത് ഞങ്ങൾ കമ്മിറ്റി തീരുമാനോ. അതെ, കടയ്ക്ക് കുഴി കുത്തുമ്പോഴേ വാടക തീരുമാനിക്കണം, അല്ലാതെ തോന്നുമ്പോ തീരുമാനിച്ചാലേ തരാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വിറ്റിട്ട് എന്ത് ലാഭം കിട്ടിട്ട് നിങ്ങൾ ഈ വാടക കൂട്ടണേ? ഭൂമിക്ക് വില കൂട്ടണ പോലെ വാടക കൂട്ടിയല്ലേ. ഞങ്ങൾ അമ്പലം നടക്കി ഇരുന്ന് തെണ്ടേണ്ടി വരും. 100 രൂപ കുറയ്ക്കാം. നാണോരക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്നവരായോണ്ട അങ്ങനെ കൂട്ടിയിട്ട് കുറയ്ക്കൊന്നും വേണ്ട. കഴിഞ്ഞ വർഷത്തെ വാടക ഒന്ന് 50 രൂപ കൂട്ടി തരാം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പൊളിച്ചോണ്ടിരിക്കോളാം. പൊളിക്കൂലി പ്രത്യേകം തരേണ്ടി വരും. നിങ്ങൾ ഒരാൾ കാരണം വാടക കൂട്ടാൻ പറ്റാത്തെ. ചോദിക്കാനും പറയാനും ഒരാളെങ്കിലും വേണ്ടേ? ഇല്ല, നിങ്ങളെപ്പോലുള്ള ഒരു ബാധ്യം കുത്തി വന്ന് ഞങ്ങളെ കൊള്ളയടിക്കില്ലേ? വെച്ചേക്ക്, കുറച്ച് കഴിയുമ്പോ കമ്മിറ്റി ഓഫീസിലേക്ക് വരാം. ശരിവാ. ഞങ്ങള് കച്ചവടക്കാരുള്ളതാണ്ടോ ഉത്സവ പറമ്പിൽ പെമ്പിളര് കൂടണേ, അതിന് കാശ് ഇങ്ങോട്ട് വരണം. ഏയ് രാജാവ്, ഒന്ന് വെച്ചാ രണ്ട്, രണ്ട് വെച്ചാ നാല്, നാല് വെച്ചാ എട്ട്, ആർക്കും വെച്ചാ എപ്പോഴും വെച്ചാ മനസ്സിലാക്കണ്ട, നോക്കി വെക്കണ്ട. ഏയ് രാജാവ്, ഒന്ന് വെച്ചാ രണ്ട്, രണ്ട് വെച്ചാ നാല്, നാല് വെച്ചാ എട്ട്, കാലി അടിച്ച കമ്പിക്കണേ. ഏയ് രാജാവ്, ഒന്ന് വെച്ചാ രണ്ട്, രണ്ട് വെച്ചാ നാല്, നാല് വെച്ചാ എട്ട്, നോക്കി വെക്കണ്ട, മടിച്ച് വെക്കണ്ട. ഏയ് രാജാവേ, ഏയ് രാജാവേ,
ഏയ് രാജാവേ, ഒന്ന് വെച്ചാ രണ്ട്, രണ്ട് വെച്ചാ നാല്, നാല് വെച്ചാ ഇതൊരു തുടക്ക, ഈ വടക്കമുത്താറാണെന്ന് നിങ്ങൾ ചെരിക്കാനേ പോണുള്ളൂ. സൂക്ഷിച്ചോ. വിശ്വനാഥൻ വിഷം ജയിക്കൂ എന്നാണ് പ്രമാണം. പതിരി ചൊല്ലാത്ത കിളിയാണ്. ഒരു പെണ്ണാള് വരും, അവള് വന്നാ മാറ്റങ്ങൾ ഉണ്ടാവും. പെണ്ണോ? ആ പെണ്ണ് അണ്ണന്റെ വീടിന്റെ ചുറ്റുവട്ടത്താണ് അവളുടെയും വീട്. അവളുടെ മേലെ ഒരുപാട് പേർ കാശിയുണ്ട്. പക്ഷേ പെണ്ണിന് മോഹം വിശ്വനാഥനോടാണ്. പക്ഷെ ചില വിഘ്നങ്ങൾ കാണുന്നുണ്ട്. മാറിക്കിട്ടാൻ വല്ല വഴിയുണ്ടോ? തന്ന ദക്ഷിണയ്ക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർന്നു. ആ 10 രൂപയ്ക്കുള്ള പ്രവചനം പാതി വഴി. 10.5 പെണ്ണിന്റെ കാര്യം അറിയാൻ 1 പവൻ വരെ മുടക്കാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പെണ്ണിന്റെ ഉടപ്പിറന്ന ഒരു അസുര ജന്മങ്ങളാണ്. അവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവും. അതുകൊണ്ട് മംഗലം എളുപ്പമല്ല. നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ കാര്യങ്ങൾ വഴിക്ക് വരും. ധൈര്യമായിട്ട് പോണം സാറേ, നല്ല കാലം വരും, നല്ല കാലം വരും. വിട്ട വിട്ട. ചീട്ടെടുക്കാനാണ് വന്നത്? എങ്കിൽ കാശ് വെക്ക്. എന്റെ കാശ് എത്രയാ? എത്രയായാലും ഞാൻ തരും. തനിക്ക് ആള് തെറ്റി. ഇത്രയും ചന്തമുള്ള ഒരു കാക്കാച്ചിയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എത്ര വേണമെങ്കിലും പറഞ്ഞോ. പെണ്ണിന്റെ സുഖത്തിന് വില പേശുന്ന ഒരു ചെറ്റയല്ലേ ഞാൻ. കൈവിട്, കൈവിടാൻ ചാള കൂട്ടി ഞാൻ ഒച്ച വെക്കടി. നിന്റെ ആൾക്കാരൊക്കെ ഇനി ഒരടിയുള്ളൂ അതിന്റെ ആളുകളായിട്ട്. ഒരാളുകൂടെ ഉണ്ട്. അപ്പൊ ഇവനാ നിന്നെ വെച്ചോർപ്പിക്കുന്നത് അല്ലേ? അതോ ഇനി നീ ഇവിടെ ആരെങ്കിലും തൊട്ട കൊന്നുകളെ ഞാൻ. ഒട്ടിയുടെ മോനെ, ഇടി ശരീരം കാണിച്ച് ഞെരുങ്ങിയിരുന്നാലെ ആണുങ്ങളെ വന്ന് വിലയിരിക്കും. ഞാൻ ഇനിയും വരും, കാണിച്ചാലും. ആശുപത്രി പോയിരിക്കുക. ഇന്ന് ഉത്സവപ്പുറം പോയില്ലേ? എന്താ പോവാനെ? ആ മുത്തു എന്ന് പറഞ്ഞവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ട അവനെന്നല്ല ആർക്കും അങ്ങനെയൊക്കെ തോന്നും. പെണ്ണായാലും ഉളിക്കണതും മറിക്കണതൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ മറ്റാൾ വേണമെന്നുണ്ടോ? മേലാൽ എതിർത്തോണ്ട് നിന്നെ ഉത്സവപ്പുറമ്പിൽ കാണാവൂ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. മുത്തണ്ണന്റെ തനി സ്വഭാവം കണ്ടത് പുൽപ്പള്ളിയിലാ. തോറ്റ അതേ സ്ഥലത്ത് വെച്ചല്ലേ അണ്ണൻ ആ ജോർജിനെ കുത്തി മലർത്തിയത്.
വിളി കേട്ട് ഞാൻ ഓടി വരുമ്പോ അവരെ പെടച്ചിൽ നിന്നിരുന്നു. എന്തായാലും അന്ന് ഇടവക മൊത്തം ഒന്ന് കിടുങ്ങി. വികാരിയച്ഛൻ വന്നൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കില്ലായിരുന്നെങ്കിൽ അന്ന് പെരുന്നാളില്ല. പക്ഷേ ശിവൻകുട്ടി അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് വരുമോ? വരും, എന്റെ കാലില് വന്നാൽ വീഴും. ഈ മുത്തുവിനോട് കളിച്ചവരാരും വെറുതെ പോയിട്ടില്ല. അവന്റെ കൂടെ കുറെ എംബോക്കികളുണ്ട്, ഒന്നിനും വെറുതെ വിടരുത്. ആദ്യം എനിക്ക് അവളെ വേണം, ആ പൂച്ചക്കണിയെ. എന്റെ മുഖത്ത് തുപ്പിയ അവളെ മുഖത്ത് അവന്റെ ചോര ഞാൻ തേക്കും. മുഖത്ത് മാത്രല്ല. ഇത് 20, ഇത് 26 രൂപ, ഇത് ഒറിജിനല, ഇതാ നല്ലത്. എവിടെയാണ് എന്റെ മുതലാളി? ചോദിച്ചു കേട്ടില്ലേ? ഇവിടെ ഇല്ല. എവിടെയാണെങ്കിലും അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. തോറ്റെടുത്ത് തുടങ്ങാനാ എനിക്കിഷ്ടം. ഈ ഉത്സവം തീരും മുമ്പ് അവനെ ഞാൻ തീർക്കും. പോയില്ല, ഇനി ഇവിടെ ചോര കച്ചവട വേണ്ട. ഓർക്ക് നിൽക്കാം. എന്താ എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങൾക്ക് അവനെ വേണം. ശിവൻകുട്ടിയെ? ശിവൻകുട്ടി ഇവിടെ ഇല്ല. കുംഭം മീനമാസത്തിൽ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാൽ ഉത്സവം. ചെനക്കത്തൂർ വായലിന് കുന്ന് ക്ഷേത്രപൂര ആദ്യം, പിറ്റേന്ന് പുല്ലുണ്ണിക്കാവ് ഉത്സവം, രണ്ടു നാൾ കഴിഞ്ഞ മുളയം പനങ്ങോട്ടുകര ഉത്തരം വിളക്ക്. ഒരു കറക്കം അങ്ങോട്ട് കറങ്ങല്ലേ. നമ്മൾ വടക്കന്മാരെ ഈ തെക്കന്മാരൊന്ന് ശരിക്കും അറിയട്ടെ. ഇത് നല്ല വളക്കൂറുള്ള മണ്ണാ, നന്നായി കുത്തിയിളക്കിയ കൈനിറയ കാശാ. ഇത് നല്ല സ്ഥലം തന്നെ. രഹസ്യം കള്ളും എരിവുള്ള മീൻകറിയും കിട്ടും. ആശാൻ എന്ത് പറയുന്നു? എനിക്ക് പിടിച്ചത് കള്ളും കറിയല്ല, ആ വരിക്കച്ചക്കയാ, ആ പൂച്ചക്കണ്ണി യശോദ. ഇത്രയും നിറമുള്ള ഒരു കാക്കാത്തി പെണ്ണിനെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. തിരിച്ചു പോകുമ്പോ ഞാൻ അവളെയും കൊണ്ടേ പോകൂ. ചോളയടത്തുമ്പോ ഞങ്ങളെ ഓർക്കണം. ചോളയടത്തു മുമ്പ് ഒരു കാര്യം ഓർക്കണം, പുറമെ മുള്ളുണ്ട്. മുള്ളോടെ തിന്ന് എനിക്ക് ശീലണ്ടടാ. നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. നിന്നെപ്പോലെ തുള്ളി വന്ന ഒച്ചപ്പാളന്മാർ വന്ന വഴിക്ക് തിരിച്ചു പോയുള്ളൂ. പോട്ടി
ഇനി മേലെ ഞങ്ങളുടെ പെണ്ണുങ്ങളെ തൊട്ടോ, കൊണ്ടുപോയിട്ടോ. എന്റെ മുഖത്ത് തുപ്പിയോളെ, ഞാൻ കൊണ്ടുപോടാ. ഒരു ദിവസമെങ്കിലും കൂടെ പുറപ്പെട്ട് എന്റെ മോഹം തീർക്കും. ഇല്ല, നീ അവളെ കൊണ്ടുപോവില്ല. കൊണ്ടുപോടാ, അവളെ ഞാൻ കൊണ്ടുപോകും. നീ കൊണ്ടുപോവില്ല. എനിക്കിഷ്ടം പെരുകിയിൽ ഒരു സൂപ്പർ പോയിട്ട് നിന്നെ തറയു കൊല്ലും. എവിടെയാണെന്ന് പറഞ്ഞാ പോരാ, അവിടെയാണെത്താ. വേണ്ട വേണ്ട, പോണമെന്നറിയില്ല. എന്നാലും പോവാണ്. പോവേ. ഞാനിനി ഇവിടെ നിൽക്കുന്നത് ശിവേട്ടന് അപകട വളർത്തച്ഛന്റെ ശല്യം സഹിക്കാനാവാതെ വീട് വിട്ട് ഓടിപ്പോന്ന എനിക്ക് കിടക്കാൻ ഒരിടം തന്നത് ശിവേട്ടന്. ഇനി എന്നെ കൊണ്ട് ശിവേട്ടന്. അങ്ങനെയല്ല ശിവേട്ട, കൊല്ലാനും ചാകാനും നടക്കുന്നത് ഗൗരിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച ന്യായമുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ ആരാ? അതൊന്നും പറയാൻ എനിക്കറിയില്ല. നീ അങ്ങോട്ട് പോണില്ല. അത്ര തന്നെ, ഇതെല്ലാം എടുത്ത് വയ്ക്ക. എത്ര പെയ്തെറിഞ്ഞാലും ഈ വർഗം ഇങ്ങനെ മുളച്ചോണ്ടിരിക്കും. ഞാനൊരു രാഘവൻ, ഇന്നലെ ഒരു വാസു, ഇപ്പതേ ഒരു മുത്തു. എത്ര കാലം എനിക്ക് ഇവരെല്ലാം തോപ്പിക്കാൻ കഴിയും? ആകെ പേടിയാണ്. ചാകാൻ കിടന്നപ്പോഴും കണ്ടില്ലേ ഓൻ്റെ ഒരു ശൗര്യം. മുത്തു ഇനിയും വരുമോ? വരട്ടെ. ഇത്രയും നാളും കൊണ്ടും കൊടുത്തുമൊക്കെ ഞാൻ ജീവിച്ചു. ഇനി അന്ത്യം ഒരു ഉത്സവപ്പറമ്പിലാണെങ്കിൽ ആവട്ടെ. പക്ഷേ അതിനു മുമ്പ് ഗൗരി ഒരു കയ്യിലേപ്പിക്കണം. അതിനു നേരവും കാലം ഒന്നും നോക്കണ്ട. അത് തന്നെ. ഈ മിഥുനം നാലിന് പെണ്ണിന് 18 തികയും. ഇരിങ്ങാട്ടിരി അമ്പലത്തിലെ 3-ാം ഉത്സവത്തിന്റെ അന്നുള്ളതാ. നിന്റെ അച്ഛൻ ഞങ്ങൾക്കൊക്കെ പലഹാരം വാങ്ങി തന്നത് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. ഒന്നും പണമായിട്ട് ഈ കുറച്ച് കരുതിയിട്ടുണ്ടല്ലോ. നീ അധികം കാക്കണ്ട, ഒരു ചെക്കനെ നോക്ക്. കിടപ്പാടവും ഒരു തൊഴിലും ഉള്ളവനായിരിക്കണം. നമുക്ക് അടുത്തറിയാവുന്ന ആളായ നല്ലത്. കല്യാണം കഴിഞ്ഞാലും അവളെന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവല്ലോ. വലിയ സൗന്ദര്യം ഒന്നും നോക്കണ്ട, തന്റെ അടുള്ള ഒരുത്തനാവണം. അതെ, മതിലും വാതിലും ഒന്നും ഇല്ലാത്ത വെളിപ്പറമ്പില ജീവിതം. കെട്ടുന്നവന് കരുത്തല്ലെങ്കിലേ കരുത്തുള്ളവൻ പെണ്ണിന് കൊണ്ടു. ആരേ ഇപ്പൊ അങ്ങനെ ഒരാള്? വരും. ഏതെങ്കിലും ഒരു ഉത്സവപ്പറമ്പില് ആണൊരുത്തനെ ഞാൻ കണ്ടുമുട്ടും. അവന് കൊടുക്കും എന്റെ പെങ്ങളെ. കൊലമെടുത്താലും
ആനക്ക് പട്ടപനം പട്ട, ആനക്ക് പട്ടപനം പട്ട, തോലിട്ടലച്ചാലും കോലിട്ടടിച്ചാലും ചെണ്ടക്കീടം വലം താളവട്ടം, ചെണ്ടക്കീടം വലം താളവട്ടം. കോഴിക്കോട്ടായാലും കൊയിലാണ്ടിയിലായാലും കൊച്ചിയിലായാലും കൊല്ലത്ത് പോയാലും ആനക്കും ചെണ്ടയ്ക്കും എന്തു ചേതം, ആനക്കും ചെണ്ടയ്ക്കും എന്തു ചേതം. തപ്പം പൊട്ടട തപ്പാണി, തപ്പിലടിക്കട ചപ്പാണി, കെട്ടുമുറുക്കട പാട്ടാളി, കെട്ടുമുറുക്കട പാട്ടാളി. ഈ വണ്ടി ഇങ്ങോട്ടാ കുമ്മത്തുകാവിലേക്ക്, ഒരാളോട് കയറട്ടെ. ആ കരിക്കോ. ചന്തയ്ക്കും ചാത്തനും എന്തു ചേതം. തപ്പം പൊട്ടട തപ്പാണി, തപ്പിലടിക്കട ചപ്പാണി, കെട്ടുമുറുക്കട പാട്ടാളി, കെട്ടുമുറുക്കട പാട്ടാളി. അങ്ങേലെ കുന്നത്ത് കുന്നുമ്മേ കോലത്ത്, കോലത്തെ കാവിലും കാവിലെ മേലത്തും, ശിവേലി ചന്തയ്ക്ക് തട്ടുനേരത്താൻ നേരമായി, നേരമായി. ശിവേലി ചന്തയ്ക്ക് തട്ടുനേരത്താൻ നേരമായി, നേരമായി. ശിവേലി ചന്തയ്ക്ക് തട്ടുനേരത്താൻ നേരമായി, നേരമായി. ശ്രീകാഞ്ചീപുര ചന്ദ്രശേഖര യതീന്ദ്ര കാമകോടി സ്ഥിത, ശ്രീകാഞ്ചീപുര ചന്ദ്രശേഖര യതീന്ദ്ര കാമകോടി സ്ഥിത, ശൃംഗേരീ വരഷോരുചന്ദ്ര. ചെട്ടിയാരെ ഞാൻ താഴെയുണ്ട്, പണി എടുക്കടാ. എല്ലാ സ്ഥലത്തും ഞാൻ തന്നെ എടുക്കാറ്, കുറെ പണി എടുക്കട്ടാ. കെട്ടി എല്ലാ സാധനം കൂടി എന്റെ തല കെട്ടിയാ. എല്ലാം നശിപ്പിക്കും. ഗൗരി യശോദേ സ്ഥലായി. അല്ലെ ഇതൊന്ന് പൊക്കണല്ലോ. മോനെ മോനെ ഇതൊന്ന് പൊന്തിക്ക് താഴോട്ട് ഇറക്കി കൊടുക്കാന. ഇതൊക്കെ എന്ത് ജാതിയടാ. നോക്കി ഇറക്കണം. എന്റെ ആശുപത്രി വേണ്ട, ഞാൻ കൊണ്ടിട്ടുണ്ട്. അത് ശരിയാവില്ല. ഇതാ പോരെങ്കിൽ പറയണം. വേണ്ട, വഴിയിൽ നിന്ന് കയറിയാൽ എന്ത് വാങ്ങാനാ. കടവും കടപ്പാടും ഒന്നും എനിക്ക് ശീലമില്ല. ആരയാള് കിടക്ക് വെച്ച് കയറിയതാ. തനി കാട്ടുപോത്ത് തന്നെ. Thank you.
നീലകണ്ഠം നമ്പൂതിരിമാര് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരുക. കമ്മിറ്റി പ്രസിഡന്റ് നീലകണ്ഠം നമ്പൂതിരിമാര് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരുക. നല്ല കാലം വരും, ധൈര്യമായിട്ട് പോണ സാറേ. എല്ലാ പായയുണ്ട്, വരാ വരാ. ആ ഇത് കണ്ടോ, നെന്മാറ പുല്ലുകൊണ്ടുണ്ടാക്കിയ പായ, അസല് പായ, കുഞ്ഞമ്മയുടെ പായ, നല്ല പായ. ആ അതാ വരാ വരാ, ഇതാ നോക്ക് എല്ലാ പായ കണ്ടില്ലേ, നല്ല അസല് പായയാണ് ഇത് നോക്കിയേ. ആ ഈ പായ എന്താ വരുന്നത്? ഇത് നല്ല അമ്പൊക്കെയാണല്ലോ. ആ ആ പായക്ക് ഈ വരാ കൊടുക്കണം. പായ പായ സാറന്മാർ ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു. എന്റെ തട്ടിന്റെ ഉമ്മീത് വേണോ ഈ പൂരക്കാഴ്ച? പൂരക്കാഴ്ച എന്ത് പൂരക്കാഴ്ചയാടാ? അതെന്തെങ്കിലും ആവട്ടെ, ഈ കടയുടെ മുമ്പ് മാറിയിട്ട് എവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നീ ആരാടാ റാസ്കൽ? അതെ, ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും മുമ്പേ നിന്നാ എനിക്ക് കച്ചവടം നടക്കില്ല. പോലീസുകാരെ മാറ്റിട്ടാവടാ നിന്റെ കച്ചവടം. സാറന്മാരോടൊന്ന് മാറണം, മാറിയേ പറ്റൂ. എനിക്കറിയാം നിന്റെ കത്തിയും കൂപ്പും എല്ലാം കൂടെ കെട്ടിപ്പോർക്ക്. നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ടത്, എന്നോട് തറവാട വാങ്ങിയ ഡ്രസ് കാണുന്നത്. കാശണ്ടി വാങ്ങുമ്പോഴേ രണ്ട് പോലീസുകാരോട് നിർത്താൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാവരെ മാറ്റിത്താ, കാശ് തന്നിവിടെ ഇരിക്കുന്നേ കച്ചവടത്തിനാ, ചെറുക്കാനല്ല. നിങ്ങളൊന്ന് അറങ്ങ്, സാറന്മാര് പോയാട്ടെ, വെറുതെ എന്തിനാ ഒരു പ്രശ്നം. പ്ലീസ് പാടോ ചെന്നാ. പോലീസുകാരോടാവുമ്പോ ഒരു മയത്തിലൊക്കെ വേണ്ട. ആരാ എനിക്കെന്താ, ഉത്സവ പറമ്പ, ഒരു മയത്തിലൊന്നും നടക്കൂല ഇവിടെ. ഞങ്ങളുടെ ലോറി കയറി വന്ന ആളല്ലേ? കേറിയിട്ടുണ്ടെങ്കിലേ അതിന്റെ കാശും കൊടുത്തുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ? പങ്കൻ. പങ്കയാക്ഷൻ. ബീഡി വലിച്ച് മീശ കത്തിക്കണ്ടോ? ഒന്നിങ് വന്നേ നമസ്കാരം. എന്താ നമ്മുടെ ചങ്ങമ്മനാട് ചന്ദ്രിയുണ്ടോ? ഇല്ല, അവള് പേരാൻ പോയിരിക്കുക. കുറച്ച് പെരുന്നാളും വേലിപ്പുള്ളി അമ്പലത്തിൽ ഉത്സവം വന്നിട്ട് നിസ്സാര നാളെ ഉള്ളൂ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെന്തെങ്കിലാവട്ടെ, നമ്മുടെ കവളപ്പാറ കമലുണ്ടോ? അവളിപ്പോ വേറെ ട്രൂപ്പിലാ കളിക്കണേ. അവള് നിന്നെ എപ്പോഴെങ്കിലും മാറി മാറി കളിക്കണേ. ആട്ടതിന് പരസ്യതാ ചന്ദനത്തോപ്പ് രമാദേവി. അവളെങ്ങനെ കളിക്കണുണ്ടോ? ഞാൻ അവളുടെ ഒരു ആരാധിക, ഒന്ന് വിളിക്കോ. ഇയാളെ കണ്ടിട്ട് ഒരു പുഷ്പിന്റെ ലുക്ക് ഉണ്ടല്ലോ. രമാദേവിയുടെ ഒരു ആരാധകൻ വന്ന് അന്വേഷിക്കുന്നു. ആരാധകനോ? എനിക്കോ? എന്താ സീത? അതെ, കരയണേ. കഴിഞ്ഞ ഉത്രാലിക്കാവല പൂരത്തിന് സീതയായിട്ട് സ്റ്റേജിൽ വന്നപ്പോ പൊട്ടി കരഞ്ഞു പോയി. എന്തിന്? ഞാനിങ്ങനെയാ സന്തോഷം വന്ന ഞാൻ കാള പറയുന്ന പോലെ കരയും. ഇത് ഒരു എനിക്കൊണ്ടോടുള്ളൂ, ഇതൊരു ആരാധകന്റെ സ്നേഹോപകാരമാണ്, സ്വീകരിച്ചാലും. ആരാണ് ഇവിടെ ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരവാതിൽക്കൽ? നിൽക്കവിടെ, ആരാണിവൻ? പ്രഭു, വളയും മാലയുമായി വന്ന ഹനുമാനാണ്. ഹനുമാനല്ല, ആരാധകന. കള്ള രാവണ, വള വാങ്ങാൻ വരുന്ന പെൺകുട്ടികളെ വിട്ട് ഇപ്പോൾ പുരാണ ദൈവങ്ങളോടാണോ പഞ്ചാര? ശിവനോട് പറയരുത്. പൊയ്ക്കോ. ഇതാന്ന് പുള്ളി, ഇതിൽ വെച്ച കിട്ട എത്ര വെക്കാം? അത്രയും വെക്കാം. ബേ രാജ, ബേ അഞ്ച് വെച്ച പത്ത്. ഇതിന്റെ മുകളിൽ ഇത് കാലി, ഇത് കമ്പനിക്കുള്ളാണ്, ഇത് കമ്പനിക്കുള്ളാണ്. ബേ 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 ഇതിന്റെ മുകളിൽ ഞാൻ പത്ത് നോക്കട്ടെ. ഇതാ
രാത്രി മുഴുവൻ ഉറക്കം വെച്ചിട്ട് പകല് മുഴുവൻ മുച്ചിട്ട് കളിയും സിനിമ ആണല്ലോ, പിന്നെ എങ്ങനെ കരി പിടിക്കണേ? എന്തെങ്കിലും നേരം പോക്കൊക്കെ വേണ്ടേ? പത്ത് വെച്ച 20 25 വെച്ചു വല്ലോ എത്താടോ 100 വെച്ചു 100 രൂപ വലിയേ ഉള്ളൂ. അതെവിടുത്തെ നിയമം? ഞങ്ങളുടെ ഇതിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നാ എനിക്കുണ്ട് നിയമം, ഞാൻ വെച്ചാ വെച്ചാ? അത് പറ്റില്ലല്ലോ, വെച്ച കാശ് തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കില്ല. 25 വെച്ചുള്ള കളി മതി. ആ കളി എടുക്കട്ടെ. ആ വെച്ചോളി വെച്ചോളി. സുബേ അവിടെ ഞാനൊരു 25 വെച്ചാ തുറക്ക് തുറക്ക്. ആ തുറക്ക്. ചേട്ടാ കളി കരിക്കുന്നുള്ള കളി വേണ്ട, കാശറി കളിക്ക്. അയ്യോ ചീട്ടുകൾ എനിക്ക് ശീലമില്ല. അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കളിയാ. അതൊരു വെപ്പാണല്ലോ. ആ ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ടും വെക്കും. അങ്ങനെ അങ്ങോട്ട് പാഞ്ഞു കയറല്ലേ, വേഗം പോയിക്കോ, ഇല്ലെങ്കിൽ ശിവൻകുട്ടിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. പെണ്ണുങ്ങൾക്ക് വളയിടുന്ന കയ്യല്ലേ, വലിയ ബലമൊന്നും കാണില്ല. താനാണ് ഇവിടുത്തെ നേതാവ് എന്ന് കേട്ടു, പക്ഷേ എന്നോട് വേണ്ട. ഇവിടുത്തെ നേതാവ് ശിവൻകുട്ടി തന്നെയാ, നീ അതൊക്കെ പിന്നീട് അറിഞ്ഞോളൂ. പിന്നേക്ക് വെക്കുന്ന ഭീരുക്കളാ, ഇപ്പൊ തന്നെ നോക്കാം. നമ്മളൊരുത്തനാ പങ്കൻ. മനുഷ്യനെ മെനക്കെടുത്താൻ അയ്യരുകുളമേൻ പാർട്ടി എപ്പോ വന്നു? നീ പോയൊന്ന് ചുറ്റിയടിച്ചിട്ടൊക്കെ വാ.
അല്ലെ അമ്പലക്കുളം പോയിരുന്നു കലക്ക്. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു? ഇത്ര കാലത്തെ അതും കഴിഞ്ഞോ? മോള ഗൗരി, താഴെ കാവിലെ ഉത്സവം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങ് എത്തിയുള്ളൂ. നല്ല ക്ഷീണുണ്ട്. ആ നീ പോയിട്ട് പിന്നെ വാ. ആളറിയാണ്ട് ഞാനൊന്ന് തട്ടി. അതിനിങ്ങനെ വെളിച്ചപ്പാട് തുള്ളണ കാര്യമൊന്നുമില്ല. കാര്യമില്ലേ? കാര്യമുണ്ട്. കണ്ണി കണ്ട പെമ്പിള്ളേർക്ക് തല്ലിപ്പൊളിക്കാനുള്ളതല്ല എന്റെ ചണ്ട. എന്തായാലും ഉണ്ടക്കണ്ണം വെച്ച് മേടിച്ചു നോക്കണത് ഒറ്റ കുത്തൂത്തിന്റെ കണ്ടല്ല രണ്ട് കണ്ണെടുക്കും. അറിയാണ്ട് പറ്റിപ്പോയതാ. ക്ഷമിക്ക്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. ഉദ്ഘാടനം കെങ്കേമം. ഇപ്പോഴത്തെ മനസ്സുള്ളവര് വേഗം തിരിച്ചറിയും. ആദ്യത്തെ ഒന്നത് കാഴ്ച തന്നെ എനിക്ക് തന്നെ പിടികിട്ടി. എനിക്കിതുവരെ ആരോടും പ്രത്യേകിച്ച് ഒരു ബന്ധമൊന്നും തോന്നിയിട്ടില്ല. വീട്, വീട്ടുകാര്, അതൊന്നും ഓർമ്മ പോലുമില്ല. അച്ഛൻ്റെ ഒരു അമ്മ ജീവിച്ചിട്ടുണ്ട്, പിന്നെ ഒരു അമ്മാവനും. അവരെയൊക്കെ കണ്ടിട്ട് തന്നെ കാലം കുറേ. ഇങ്ങനെ എത്ര കാലം വെച്ചാ കഴിയാ? അതിനെപ്പറ്റി വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോഴപ്പോഴുള്ള ആഹാരം, അന്തിക ഒന്നോ രണ്ടോ ഉപ്പിക്കള്ള്, അതിനെ കുറിച്ച് മാത്രമേ ഞാനിതുവരെ ആലോചിച്ചിട്ടുള്ളൂ. എന്നാ ഇനി എങ്ങനെ പോരാ? വളക്കട പോലെ ജീവിതം വാരി കൂട്ടിയിട്ടിരുന്ന നമ്മുടെ കൈകൊണ്ട് തന്നെ അത് പൊട്ടും. അടുക്കി പിറക്കി തുടച്ച് മിനുക്കി വെച്ചിരുന്ന കാണാൻ ചന്ത ഉണ്ടാവും, വാങ്ങാൻ ആളും ഉണ്ടാവും. ഞാൻ ഇത്രയും നേരം ആരോടും സംസാരിച്ചിരുന്നിട്ടില്ല. ഒരാളും എന്റെ അടുത്ത് വന്നിരിക്കുന്ന എനിക്കിഷ്ടമല്ല. ഒരു വീട് ചോദിക്കുന്ന എനിക്കിഷ്ടമല്ല. ആകാശത്ത് രണ്ട് നക്ഷത്രങ്ങളെ ഒന്നിച്ച് കാണുന്നു പോലും എനിക്കിഷ്ടമല്ല. കണ്ടേ അന്ന് പോലെ ശ്രദ്ധിക്കുക, ഈ ഷർട്ടൊന്ന് മാറിക്കൂടെ? ഏ അങ്ങനൊന്നുമില്ല, ഒന്നിട്ട് കീറുമ്പോ അടുത്ത് വാങ്ങും. കെട്ടിപ്പറങ്ങി ഇറങ്ങുന്നൊന്നും എനിക്ക് ശീലമില്ല. ശീലങ്ങളൊക്കെ മാറ്റണം.
ജീവിതം ഒരിക്കലേ ഉള്ളൂ, അത് ജീവിക്കാമല്ല. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം, അപ്പോ മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. ഗൗരിയെ ഞങ്ങളുടെ കഞ്ഞിക്കുടി മുട്ടിക്കോ. എന്നെ എന്തൊക്കെയാ പറഞ്ഞേ? പൊടി കുറഞ്ഞി, നിനക്കൊരു ചന്തോ ഇല്ല, മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ നല്ല ചവിട്ട് തരുന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ പറഞ്ഞേന്ന്? ഓഹോ, അപ്പൊ അതൊക്കെ മനസ്സിലായില്ലേ? അങ്ങനെ എന്നെ പറഞ്ഞത്? കുറഞ്ഞ മരം കയറി കിടക്കണ അമ്പലം കുരങ്ങ്. എന്താ പറഞ്ഞേ? അമ്പലം കുരങ്ങേന്ന്. വലിയ സുന്ദരനാണെന്നാ വിചാരം, കൂടുതൽ വിളഞ്ഞാലുണ്ടല്ലോ, ഞാൻ കേശവനെ കൊണ്ട് ചവിട്ടിക്കും. ആരാത്? ആന, പെരുമ്പാവൂർ കേശവൻ. ഓഹോ, ആനമേക്കലുണ്ടോ? എല്ലാറ്റിനും കൂടി എവിടുന്ന സമയം? ഒരു കണക്കിനത് നല്ലതാ. ഏത്? ഈ ആനമേക്കലേ വല്ല ആനക്കാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ട് പൊക്കോളൂലോ. ആനക്കാരനോ? നിന്നെ കെട്ടാൻ ആനക്കാരനല്ലാണ്ട് പിന്നെ പിന്നെ ആരെ വരിയ? അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാം. ചോദിക്കാൻ പറയൊന്നും വേണ്ട, അയാൾ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. ആരാട്ട് കഴിയാനൊന്നും നിക്കണ്ട. അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായെന്നേ? എന്താ ഉണ്ടായാലോ, എന്നെയാണ് വിളിക്കുക അമ്പലം കുറഞ്ഞെന്ന്. അതിനാക്കൊണ്ട് നീ ഒന്ന് വിളിച്ചു, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പൊടച്ചണ്ട കുറഞ്ഞെന്ന് വിളിച്ചു. അവനൊരു വലിയ കലാകാരനാ, കുടമാളൂർ അപ്പൂട്ടൻ എന്ന് പറഞ്ഞാൽ നാലാളറിയും. ഇടയ്ക്കിടയ്ക്ക് ടി വിയിലൊക്കെ അവന്റെ മേള ഉണ്ടാകാറുണ്ടേ. വെറുതെ നോണ നോണല്ല സത്യ, കൂടെ കൊണ്ടു കിടക്കുന്നത് തന്നെ എനിക്ക് അഭിമാനം. അപ്പോ അയാളെ പറഞ്ഞു വിടില്ല അല്ലേ? നീയും തിരിച്ചു വിളിച്ചില്ലേ, ഇപ്പൊ ഇത്ര കേറി നിൽക്കണ നീ തന്നെയാ. ആ, അയാളോട് പറഞ്ഞേക്കെ ആറാട്ട് കഴിഞ്ഞ് പോണേന് മുമ്പ് ഗൗരി അയാളെ വെള്ളം കുടിപ്പിക്കുമെന്ന്. പറയാം, നിശ്ചയമായിട്ടും പറയാം. എന്നെ ആനക്കാരനെ കൊണ്ടൊന്ന് കെട്ടിക്കില്ലാന്ന് അയാളോട് പറഞ്ഞേക്ക്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ശിവൻകുട്ടി യോഗ്യനായ ഒരുത്തനെ കൊണ്ടില്ലേ? ആ ഇനി ഉണ്ടിരിക്ക. പന്തോടങ്ങാൻ ഈ തങ്കത്തിനെ കൂടെ തോറ്റു, വലിപ്പം തിരിഞ്ഞ് വളയിറക്കി വെക്കില്ല, ഒരു മാല പൊട്ടി കിടന്ന കെട്ടില്ല, എത്ര രൂപയുടെ സാധനങ്ങളാ. ഇനി വരട്ടെ, അടുത്ത ഉത്സവത്തിന് മുമ്പ് ഞാൻ അവനെ കെട്ട് കെട്ടി. ഓരോ ഉത്സവത്തിനും നീ ഇത് തന്നെയാ പറയണേ. അതെങ്ങനെയാ പറഞ്ഞോട്ടവൻ പോകണ്ടേ? എന്തെങ്കിലും മിണ്ടേ ഒന്ന് പോകാൻ തുടങ്ങും. ഓ, അതൊക്കെ അവന്റെ ഒരു അടവല്ലേ. അല്ല, ആരോ വരണം നോക്കിയേ. നന്നായി, ഇപ്പൊ ഒരു മനുഷ്യക്കോലൊക്കെ ഉണ്ട്. കൊള്ളാം, ആകെ കൂട്ടൊരു തെളിച്ചുണ്ട്. എന്നും ഇങ്ങനെ തന്നെ കാണണം. എന്തോ എനിക്കത് അങ്ങോട്ട് പിടിക്കുന്നില്ല, ആകെ കൂടി തീർക്കോ എന്തോ കാര്യം. ഈ വൃത്തിയും വെടിപ്പോളോട്ട് ശീലയില്ല, അതുകൊണ്ടാ. ഒന്ന് അമർത്തി പിടിച്ച പൊട്ടിപ്പോണതിനൊക്കെ ഈ പെണ്ണുങ്ങൾ എന്തുമാത്രം കാശകളേണേ, വെറുതെ ആണുങ്ങളെ ചുറ്റിക്കാൻ. അതെ, പെണ്ണ് കെട്ടാതെ വെറുതെ തെക്ക് വടക്ക് നടക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും. കെട്ടിക്കഴിഞ്ഞാ പിന്നെ അവരുടെ താളത്തിനല്ലേ. എന്നേനൊന്നും കിട്ടില്ല, ഈ പെണ്ണുങ്ങളുടെ ഞഞ്ഞാമിഞ്ഞ വർത്താനം കേൾക്കണത് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ കെട്ട്, പിന്നീട് എന്ത് ചെയ്യാൻ പോവാ? ഒരു പെണ്ണിന്റെ മുതൂക്കി കൊഞ്ചാനും കുഴയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പറ്റണം, പറ്റും. ആ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ കണ്ട ഏത് പെണ്ണൊന്നും മോഹിക്കും, സ്നേഹിക്കാൻ ആളുണ്ടാകുമ്പോഴാ ജീവിക്കണമെന്ന് തോന്നുന്നു. നാലാളെ കൊണ്ട് നല്ലത് പറയിക്കണം. എന്തോന്നും ഉണ്ടാത്ത ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, തടിയും തന്റെയുടെ ഒക്കെ ഉള്ളവനാ, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയുണ്ട്, അതുമാത്രം മതിയാ. ഓന്റെ വീട് നാട് മറ്റു കാര്യങ്ങളൊക്കെ അറിയാണ്ട് പെണ്ണ് കിട്ടിയിട്ടില്ല, ഒറ്റത്തടിയാ. പിന്നെ
കണ്ടിട്ട് വളവും തിരവും ഇല്ലാത്ത പ്രകൃതാണെന്നാ തോന്നുന്നത്. എന്റെ മനസ്സ് പറയണത് ഞാൻ കാത്തിരുന്ന ഇവനെയാണ്. എനിക്ക് ദോഷമൊന്നും വരില്ല. അല്ലേലും പുറമേ മുരടത്തരം കാണിക്കുന്ന ഒരു ഉള്ളുകൊണ്ട് നല്ലവരായിരിക്കും. എന്നാലൊരു പെൺകുട്ടിയെ കൊടുക്കുന്ന കാര്യമല്ലേ, എല്ലാം കൂടി ഒന്നുകൂടി അന്വേഷിച്ച് ബോധ്യപ്പെടണം. അതുവരെ മനസ്സിലിരുന്നാ മതി. ഞാൻ പോണു, നിക്ക് വേണ്ട, ഒരുമിച്ച് പോവാ. ഇന്ന് ആറാട്ട, ഒരാൾ പോണേന് മുമ്പ് ഒരു കടം തീർക്കാനുണ്ട്. ആരെ? ഒരു ചണ്ടക്കുരങ്ങ്. വികൃതി ഇത്തിരി കൂടുതലാ, ഒരു ചോരവടി വാങ്ങി വെച്ചോ. എന്താ കാലത്ത് പരിപാടി? ഇതുവരെ ഒന്നും ഒത്തില്ല. തമ്പിയണ്ണ, ഒരു കോൾ ഒത്തുണ്ട്. കോളോ? മിണ്ടാതെ നിക്കണം, ഇപ്പൊ കാണിച്ചു തരാം. ഞാനപ്പാനുണ്ടോ? പൂന്താനത്തിന്റെ ഞാനപ്പാനെ. അതൊക്കെ പാർക്ക് വേണം സാർ, വല്ല നോവലോ കഥച്ചാ തരാം. ഇതിന്റെ രണ്ടാം മോളി ഉണ്ടോ? ഔട്ട് ഓഫ് ഉണ്ടാ, സ്റ്റോക്ക് ഇല്ല. പിന്നെ എന്തെവിടെ ഉള്ളേ? സി എ ഡി മൂസ. ആഹാ, എന്റെ കോല ഉണ്ടോ? എന്തു കോല? ചെണ്ടക്കോലേ. തമ്പിയണ്ണ, ഈ കുരങ്ങൻ എന്താ വില? ആറ് രൂപ. ഈ കുരങ്ങൻ ചെണ്ടോട്ടു. ചെണ്ടോട്ട് കുരങ്ങനോ? ആ, ചില കുരങ്ങന്മാര് ചെണ്ടോട്ടു. ചെണ്ടക്കുരങ്ങനെ കണ്ടിട്ടില്ലേ? അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത്, വെറുതെ വഴക്കിനിറങ്ങിയിരിക്ക? കളിക്കണ്ട, എന്റെ ചെണ്ടക്കോല ഇവിടെ. ചെണ്ടക്കോലോ? നിങ്ങളുടെ ചെണ്ടക്കോലം നിങ്ങളുടെ കൈ കാണും, എന്റെ അടുത്താ. ആറാട്ട് കഴിഞ്ഞ് പോണേന് മുമ്പ് നീ എന്നെ വെള്ളം കുടിപ്പിക്കുന്ന ആശുപത്രിയോട് പറഞ്ഞില്ലേ? ആ, അപ്പൊ നീ എന്നെ കേട്ടത്? ആണോ? ഞാൻ എടുക്കുന്ന താൻ കണ്ടോ? ഡേ, അധികം കളിക്കണ്ട, വേഗം എടുക്ക്, എനിക്ക് കൊട്ടമ്പോ സമയം. ഇന്ന് പൊയ്ക്കോ? നിന്റെ മോഹം കണ്ടാൽ അറിയാം നീ എവിടെ ഒളിപ്പിച്ചുണ്ട്. നീ അപ്പൊ അവിടെ പറഞ്ഞേ, ചാടിക്കൂടെ. ഇരിക്കില്ല കേട്ടോ. ആ ബ്ലൗസ് പറഞ്ഞു. ബ്ലൗസ് പറയാനോ? ആ കൊടയണം. ചെണ്ടക്കോലെ
പഞ്ചായത്ത് ഇരുന്നതിന് മുന്നേ എന്തേ ഓടിപ്പോന്നേ. ഞാൻ പിന്നെ അറിയാതെ ഗൗരി എന്തേ ഒന്നും പറയാതെ ട്ടോ ൂണി
പണിവൈര കല്ലുമാല ചാത്തി വന്ന കളരി വിളക്കിലെ ദേവത നീ പഞ്ചശര അരികിൽ വരൂ മഴവിൽ കൊടിയേ അരികിൽ വരൂ മഴവിൽ കൊടിയേ അരികിൽ വരൂ മഴവിൽ കൊടിയേ പക്ഷേ ഇത് സാധാരണ കൈയല്ല, ഇതാണ് കൈ കൈ. വളകൾ പൊട്ടണതല്ലാണ്ട് ഒന്നങ്ങോട്ട് കേറണില്ലല്ലോ സിസ്റ്ററെ. കൈ വേറെ ഉണ്ണുന്നുണ്ടോ? അല്ല മറ്റേ കൈ ഉണ്ണുന്നുണ്ടെന്നേ വലുത്. പിന്നെ ഒരു കൈ വീട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ചൂടാവല്ലേ സിസ്റ്ററെ ആ കൈ കാരിച്ചൻ. ഉളിക്കും കറിങ്കൾ. ഇതിന്റെ ഇരട്ട മറ്റേ കൈകളോ രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്. കമ്പിട്ട് വറുത്ത തൂട് പോലെ ഉണ്ട്. ഇതിലിങ്ങനെ വലയിട്ടുണ്ടിരുന്നാലേ കട ഞാൻ പൂട്ടേണ്ടി വരും. സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഈ രണ്ട് കൈ ഇവിടെ വെച്ചിട്ട് പോവാം. അളവിനൊത്ത വളർത്തുമ്പോ ഞാൻ എടുത്തു വെച്ചേക്കാം. ഇന്നോ നാളെയോ വാങ്ങിച്ചിട്ട് പോയാ മതി. അല്ല സിസ്റ്ററെ, ഇന്നലെ സിസ്റ്ററിന്റെ കൂടെ വന്ന സിസ്റ്റർ സിസ്റ്ററിന്റെ സിസ്റ്റർ ആണോ സിസ്റ്ററെ? എന്തോന്ന്? അതല്ല ഒന്നുമില്ല. തന്റെ കടയിൽ ഇപ്പഴേ എനിക്ക് പറ്റിയ വള വലുതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയേണ്ടത്. അത് ഈ കട എന്നല്ല, ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ചേച്ചി ഇവരെ ആള് ശരിയല്ല കേട്ടോ. ചേച്ചിയപ്പോ ഉള്ളവരെ കണ്ട എങ്ങനെയാ? ചെറുപ്പക്കാരികളെ ഇഷ്ടം. നീ പോണ ദുഷ്ട, നീ പോണ. സിസ്റ്റർ അങ്ങോട്ട് നോക്കണ്ടേ, ഓന്താണ് ഓന്ത്. എടാ ഇത്ര നേരമായിട്ട് ഈ ചേച്ചിയുടെ കയ്യിൽ ഒരു വള ഇട്ട് കൊടുത്ത നീ. അന്ന് നീ ഇട്ട് കൊടുക്കറ. അങ്ങനെയല്ല, ഇങ്ങനെ പിടി, ഇങ്ങനെ അങ്ങനെ. ഏ ദോ തീൻ ചാർ
രണ്ടെണ്ണം ഡിസ്കൗണ്ടാ, കൈ താഴ്ത്തി പിടിക്കാൻ സന്തോഷമായിട്ട് പോയി മുട്ടിച്ചളഞ്ഞു. എന്താണ് തങ്കച്ച ഒരു കിണുക്കം? സ്ഥിരം ഡിസംബറാ. അമ്പലക്കുളത്തിലെ വെള്ളം വായിൽ വെക്കാൻ കൊള്ളില്ല, ചേറിന്റെ ചൊവയെന്നെ. ബീഡിണ്ടോ ഒന്നും എടുക്കാൻ? ബീഡിയില്ല. അപ്പൊ നിങ്ങൾ ബീഡി ഒരു നിർത്തിയോ? സേർട്ടുണ്ട്. നിങ്ങൾക്ക് പാകം കൂടി ഒരു മാറ്റം ഉണ്ടല്ലോ, കണ്ടക്ഷാപ്പിലാണ് ഈ കാണാനില്ല. ബീഡി നിർത്തി സിഗരറ്റാക്കി, പാകം കൂടി ഒരു വൃത്തിമനി. എന്താ പറ്റിയേ? ആരെങ്കിലും നിങ്ങൾക്ക് കൂടോത്രം ചെയ്തോ? കൂടോത്രം കൈവശമല്ല. പങ്കജാക്ഷനെ കല്യാണം കഴിക്കാൻ പോവാ. അങ്ങനെ വരട്ടെ, അമ്പലമതലിൽ വെറുതെ വെള്ളപൂശില്ലല്ലോ. എന്നാ കല്യാണം? എവിടുന്നാ പെണ്ണ്? പെണ്ണടുത്തുള്ള തന്നെയാ. അധികം വൈകാതെ തന്നെ നമുക്കൊരു സദ്യ ഉണ്ണ. ഗൗരിയോട് മിണ്ടാനും പറയാനും ഇങ്ങനെ ഒളിച്ചും പാത്ത് നടക്കേണ്ട കാര്യമുണ്ടോ? നീ കെട്ടാൻ പോണ പെണ്ണല്ലേ അവള്. അവളെ കാണുമ്പോ തന്നെ തൊണ്ടയിലെ വെള്ളം വറ്റും. ഒരു പെണ്ണിന്റെ അടുത്തിരിക്കണ എന്നെ ആദ്യമായിട്ട്. ഒന്നെനിക്കറിയാം, ഒരു മോഹൻലാലിന് നിന്റെ മനസ്സ് നിറയെ. ഇപ്പൊ അവളാ. അല്പം വീണയാണ് നിൽക്കുക, ഉദ്രവം വഴിയിട്ട് കിടക്കാനോ? അങ്ങോട്ട് വരാമോ? കയ്യിൽ ഏറെ കിടക്കൊന്നുമില്ലല്ലോ. എന്താ മുഖത്തൊരു വാട്ടം? എന്തേ മറ്റേയാള്? ആരെ ചേട്ട കുറഞ്ഞോ? ആ അവനെ ഞാൻ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടോ? വിട്ടു. വലിയ തറവാട്ടി പറഞ്ഞ ആള് അരുമ ശിഷ്യനാ, കൂടെ കൊണ്ടു നടക്കുന്നത് അഭിമാനാന്നൊക്കെ പറഞ്ഞിട്ട്. ഒക്കെ ശരി തന്നെ, ഗൗരിക്കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തരം ഞാൻ കൊണ്ടു നടക്കില്ല. അത് എത്ര വലിയ കേവനായാലും ശരി തന്നെയാ. സത്യാണോ? ഇനി വരില്ലേ? ഇല്ല. അപ്പൂനെ പറ്റിക്കാനുണ്ടെങ്കിലും കെടിയൊപ്പിച്ചിട്ടുണ്ടാവും. അത് ചീറ്റിപ്പോയതിന്റെ സങ്കടം കൊണ്ടാവും ഇല്ലേ? ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മണ്ണെണ്ണക്കര അടക്കം കുത്തിക്കളഞ്ഞാ മതി. കഴിഞ്ഞ വൈക്കത്തശ്രമിക്ക് മേടിച്ചതാ, ഒരു വർഷം തികഞ്ഞില്ല, അപ്പോഴത്തെ ലീക്ക് തുടങ്ങി. ഇപ്പോഴത്തെ വിളക്കൊന്നും ഒരു ഗുണമില്ലാന്ന്. ഒക്കെ പോക്കാ. പെട്രോമാക്സ് അടങ്ങിയിട്ടെ വേറെ വല്ല കടയുണ്ട് ഇവിടെ? അടുത്തൊന്നുമില്ല, കുന്നംകുളത്ത് പോണം. പോയോണ്ടും കാര്യമില്ല, പരിചയം ഇല്ലെങ്കിൽ കിട്ടൂല. ശരി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു പാട്ടവളക്ക് പഠിച്ചു കത്തിക്കാം. അയ്യേ പാട്ടവളക്കോ? അതൊന്നും വേണ്ട. അത് വേണ്ട, ശിവൻകുട്ടിക്ക് രണ്ടു വിളിക്കേണ്ട ആവശ്യമുണ്ട്. കടയിലല്ലേ വെളിച്ചം വേണ്ടേ? അത് കണ്ടു പോകുമ്പോഴേ ഇച്ചിരി വെളിച്ചം കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിടിക്കാം. പിന്നെ പേടിക്കൊന്നും വേണ്ട, സ്ത്രീധനത്തിൽ കുറയ്ക്കൊന്നുമില്ല കേട്ടോ. എന്ത് സ്ത്രീധനോ? ആവശ്യമില്ലാത്ത പറഞ്ഞാണ്ടല്ലോ, ഞാൻ പഴയ പങ്കനാവും കേട്ടാ. അയ്യോ അന്നും വേണ്ട കേട്ടോ, എന്റെ പെങ്ങള് പാവാ. ഞാൻ ചുമ്മാ പറഞ്ഞ. എന്താ നീ ഓർത്തിരിക്കണേ ഗൗരി? ടോൾ ഗേറ്റിൽ സ്വപ്നം കാണുക. മതി, വിശപ്പില്ല. നീ ഒട്ടും കഴിച്ചല്ലോ, മതി എന്ന് പറയാൻ. കുറച്ചൊരു കഴിക്കും മോളെ. എന്നിങ്ങനെ പൊതുചോറ് തിന്നാന്ന് വിചാരിക്കണ്ട, വെള്ളമൊക്കെ വെച്ചു പഠിക്കണം. കെട്ടിച്ചുണ്ടത്തെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയും കെട്ടിരുന്നാലേ അല്ല വീക്ക് കിട്ടും. ആ നമ്മുടെ പങ്കജാക്ഷനെ ഈ പുറമേ കാണുന്നവരൊന്നുമല്ല, ആളൊരു പാവ. വലിയ മിണ്ടാട്ടം ചിരിയൊന്നും ഇല്ലെന്നേ ഉള്ളൂ, ആള് നല്ലവനാ.
അങ്ങോട്ടാരോടും ഒന്നിനുമില്ല. പക്ഷെ ഇങ്ങോട്ട് ഒന്നോട്ട് വിടുകയില്ല. ഇപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലാന്നൊരു തോന്നല. ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചതേ പോലെ ഞങ്ങളിപ്പോ. പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ നീ? നിനക്കെന്താ സുഖമില്ലേ? എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല. മതിയെങ്കി കയ്യടിപ്പ് കിടന്നു. കാണാണ്ടായപ്പോ എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു വരണേന്ന്. എന്തിനാ വരണേ? ഒന്ന് കാണാൻ. എന്തിനാ? ഓ, എനിക്കറിയില്ല. ചെണ്ടക്കൂലും തലക്ക് വെച്ച ഞാനിപ്പോ പറങ്ങാൻ കിടക്കണേ. അതെന്തിനാ? ഇതിന് ഗൗരിയുടെ മണോ? ചുമ്മാ നാണ. സത്യം, ഞാൻ ഏതോ കഥയില് വായിച്ചിട്ടുണ്ട്, 17 വയസ്സിലെ പൂക്കുന്ന അഴകിന് സുഗന്ധമുണ്ടാവുമെന്ന്. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? ആവോ, എനിക്കറിയില്ല. പറഞ്ഞിട്ട് ഞാൻ നഖം മുറിച്ചിട്ടുണ്ട്, ഇനി തൊടല്ലോ. വേണ്ട, അന്ന് തൊട്ടതേ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെന്താ? ആവോ, എനിക്കറിയില്ല. ഒന്നും അറിയാത്ത? ആവോ, അതും അറിയില്ല. പിന്നെ എന്താ അറിയാ? ഒന്നറിയാം. എന്ത്? ഇഷ്ടമാണെന്ന്. ഇനി എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന്. ഇത്
ഇതിനിപ്പോ വെച്ച് താമസിപ്പിക്കണ്ട. അഞ്ചാം ഉത്സവം തുടങ്ങി ഇവിടെ ആളുകൾ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് കച്ചവടമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. എന്താ ശിവകുട്ടിയെ, ഒരു ദിവസം ഒരു ദിവസം മുമ്പ് നടത്തണമെന്നാ എന്റെ ആഗ്രഹം. ആ ഇനി അതല്ല, നിനക്കാരുടെങ്കിലും അഭിപ്രായം ചോദിക്കാനോ അനുവാദം വാങ്ങാനുണ്ടോ? അങ്ങനെ എനിക്കാരുമില്ല. ഉണ്ടെന്ന് പറയാനാണെങ്കിൽ അച്ഛമ്മയും ഒരമ്മാവനുണ്ട്. ഓരോട് പറയണം. നാട്ടില് എനിക്കിത്തിരി മണ്ണുണ്ട്, ഒരു കൊച്ചുപേരെയും. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയാലെന്താന്ന് ആലോചിക്കാൻ. വീട്ടില് ഒരാളേക്കണ്ടേ, അന്ന് നന്നാക്കി എടുക്കണം. ജീവിക്കാനുള്ള വക അതിൽ നിന്ന് കിട്ടും. അതുമല്ല, ഈ ഉത്സവപ്പറമ്പിലെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റിയ അതാ ഏറ്റവും നല്ലത്. എന്തേ നീ എന്താ ആലോചിക്കണത്? ഏയ് ഗൗരി, ദൂരെ പോവല്ലോ എന്നാലോചിക്കുമ്പോ ജീവിതകാലം മുഴുവനും അന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഈ കരുതിയത്. നീ ഒന്നും കേട്ട് ബേജാറാകണ്ട, ഓൻ അങ്ങനെയൊക്കെ പറയും. നീ ഒരു കാര്യം ചെയ്യ്, നാട്ടിൽ ചെന്ന് വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ട് വിവരം പറയാം. തൃക്കണ്ണാപുരം അമ്പലത്തിലെ ആറാട്ട് കഴിഞ്ഞ സീസൺ തീർന്ന്, അത് കഴിഞ്ഞ് ഏറ്റവും അടുത്തൊരു മുഹൂർത്തത്തിൽ കല്യാണം നടത്താം. നിന്നെ പറ്റി ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ചാവണേന് മുമ്പ് നിന്നെ കാണുമെന്ന് വിചാരിച്ചതല്ല ഞാൻ. വന്നില്ല അച്ഛമ്മേ. ഇത് അച്ഛമ്മക്ക. എന്താ ഇത് ഇത്തിരി ദശമല ഇഷ്ട? ഇനി ഇതുകൊണ്ടൊന്നും കാര്യമില്ല കുട്ടിയെ, തീരെ മേലാണ്ടായി. നീ ഇങ്ങനെ ഊര് ചുറ്റി നടക്കാണ്ട് ഇവിടെങ്ങാനും കഴിഞ്ഞൂടെ? ഇനി എങ്ങടും പോണ്ട. അല്ല, ഞാൻ പോയിട്ട് ഉടനെ വരും. പിന്നെ എന്നും അച്ഛമ്മക്ക് കൂട്ടിനുണ്ടാവും. ഇനി വരുമ്പോ എന്റെ കൂടെ ഒരാളോടും ഉണ്ടാവും. അച്ഛമ്മക്ക് കൂട്ടിന് ഒരു പെണ്ണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. നേരോ? നേരെ. ആവോ, എപ്പോഴെങ്കിലും നിനക്ക് നല്ല മുട്ടി തോന്നിയല്ലോ. ചാകാൻ കിടക്കുമ്പോ ഇട്ടിട്ട് വെള്ളം തരാൻ ഒരാളായി. വന്നോന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോ വിശ്വാസമായില്ല. ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു നീ പുറത്തേക്ക് ഇറങ്ങിന്ന്. അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് ആദ്യം മനസ്സിലായില്ല നീ ആളാകെ മാറിപ്പോയില്ലേ. ആ പിന്നെ ഇവിടെ കുറച്ച് പണിയുണ്ട്, പെട്ടെന്ന് തീർക്കണം. സഹായത്തിന് രണ്ടു മൂന്ന് ആള് കൂടി വിളിച്ചോ. എന്താ വിശേഷിച്ച്? വിശേഷം കൊണ്ടല്ലേ പറയാം. പെരയൊന്നും വേണം. മൊത്തത്തിലൊന്ന് അടിച്ചു എനിക്ക് വെള്ളം തേക്കണം. പിന്നെ അടുക്കളയിൽ പാതകം കെട്ടണം. കുനിഞ്ഞിന്ന് തീവുതാൻ വലിയ ബുദ്ധിമുട്ടാവും. നാളെ തന്നെ പണി തുടങ്ങിക്കും. നമ്മുടെ തെക്കേരി വേലുശാരി ഇല്ലേ, ഇപ്പോ അയാൾ സുഖമില്ലാണ്ട് കിടക്ക. ഇപ്പൊ പണിയൊക്കെ മോനാ ചെയ്യണേ. ആഹേ, നീ ഇതവന് കൊടുത്തിട്ടേ നല്ലൊരു കട്ടിൽ പണിയാൻ പറ. നല്ല ചന്തുള്ള ഒരു ഏട്ടക്കട്ടിൽ. ഞാൻ പെണ്ണാട്ടാ പോവാ. എവിടുന്നാ പെണ്ണ്? അതൊക്കെ പറയാം, നീ പോയിട്ട് വാ. ചെറുതാളി പൊന്നും പോരാ കാറ്റി കൂടമുള്ള കാറ്റി നൂറലങ്കാരങ്ങൾ വേണം കുറവയിടാ ആളു വേണം കരയെല്ലാം ഒരുങ്ങേണം നിറനാഴി പൂവും പോരാ ചെറുതാളി പൊന്നും പോരാ കാറ്റി കൂടമുള്ള കാറ്റി Thank you.
ചണനത്ത് നാളെ കാലത്ത് കല്യാണം. എന്തിനാ കുടിച്ചേ? സന്തോഷിക്കാൻ, സ്വകാര്യത്തിൽ ഉറങ്ങാൻ. നെഞ്ചിലെ തീ കെട്ടു, ഇപ്പോ കുളിര. ഗൗരി ഉറങ്ങിയോ? ഉറങ്ങി. നേരെ എന്തായിരുന്നു വിചാരം? പിന്നെ നീ എന്താ ഉറങ്ങാഞ്ഞ? എല്ലാം എനിക്കറിയാം പെണ്ണെ, നിന്റെ മോഹം എനിക്കറിയാം. എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കായിരുന്നു. ഗൗരിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഒരു താലി ഞാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പറയാതിരുന്നൊരു കാര്യം ഇപ്പൊ ഞാൻ പറയട്ടെ. അന്ന് സാരി തന്നത് വലിച്ചെറിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അത് മനസ്സറിഞ്ഞു തന്ന പുടവയായിരുന്നു. Thank you.
ആകാശത്തിരുന്ന് ഞാൻ കണ്ടു. ആകാശത്തോ? ഗന്ധർവന്റെ അവതാരം ഞാൻ. ഗൗരി എന്നൊരു അതിസുന്ദരി ഭൂമിയിൽ നിൽക്കുന്നുണ്ട്, പറന്നിറങ്ങിയതാ. ശരിക്കും ഒരു ഗന്ധർവൻ തന്നെയാ. വലിയ കേമനാണെന്ന് കേട്ടു. കുടമാളൂർ അപ്പുക്കുട്ടെന്ന് പറഞ്ഞാൽ നാലാൾ അറിയും. ശിഷ്യനായിട്ട് കൊണ്ടു നടക്കണത് എനിക്ക് അഭിമാനമാണ് എന്നൊക്കെ അയ്യരുവളത്തിന്റെ വാഴത്തില്. ഉത്സവം കഴിഞ്ഞു പോകുമ്പോ ഈ പാവത്തിനെ മറന്നുപോകും എനിക്കറിയാം. എന്നാ ആര് പറഞ്ഞു നിന്നെ എനിക്കിങ്ങനെ മറക്കാൻ കഴിയോ? ഒരിക്കലും ഞാൻ മറക്കില്ല. കഴിഞ്ഞ ദിവസം അമ്പലമുറ്റത്ത് നിന്ന് കൊട്ടിയപ്പോ രണ്ടു തവണ എനിക്ക് താളം പഴച്ചു. അയ്യരോളം ചോദിക്ക എന്താ പറ്റിയെന്ന്. എനിക്കെന്താ പറ്റിയേ? ഒരിക്കലും എനിക്ക് താളം പഴച്ചിട്ടില്ല. കൊട്ടാൻ നിൽക്കുമ്പോ മറ്റൊന്നും മനസ്സിലുണ്ടായിട്ടില്ല. ഇപ്പോ ചെണ്ട കയ്യിലെടുത്ത മനസ്സ് നിറയെ നീയാ. മനസ്സിൽ സങ്കല്പിച്ച പോലെ ഞാൻ ശരിക്കും ഗന്ധർവനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ആരും കാണാതെ പല രൂപത്തിൽ ഞാൻ വന്നേനെ. നക്ഷത്രങ്ങളായി വന്ന് നിന്റെ ഈ കണ്ണുകളിൽ ഒളിച്ചേനെ. പിന്നെ പിന്നെ കാറ്റായി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചേനെ. പിന്നെ പിന്നെ ശലഭമായി വന്ന് ഈ ചുണ്ടിലെ പെയിൻ കുടിച്ചേനെ. ഇവിടുത്തെ ഉത്സവം തീരും. അത് കഴിഞ്ഞ ഇന്ന് ഒന്ന് കാണുക. അടുത്ത ഉത്സവത്തിന് വരുമോ? അടുത്തത് എങ്ങോട്ടാ? എനിക്കറിയില്ല. ഒരിക്കലും തീരാത്തൊരു ഉത്സവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം. ചണ്ടക്കാരൻ കുടമാളൂർ അപ്പുക്കുട്ടൻ. ഓ
ഇത്രയും കാലമായിട്ട് ഒറ്റ നെല്ലി പൊളി ചവിട്ടില്ല. എന്നിട്ടിപ്പോ നീ കുട്ടിയാണെന്നെങ്കിലും വികൃതി കാട്ടിയത് വൃത്തികേട് കാണിച്ചിട്ട് വികൃതിയോ? കഴുത്തോട് താഴെയിടുമ്പോഴൊക്കെ തീരും. ഇനി മേലെ അവളെ കണ്ടുപോയോ? ഈ കൈകൊണ്ട് നീ ചണ്ടോട്ടില്ല. ആരാവൻ? ആരാടി അവൻ? അവൻ പറഞ്ഞൊക്കെ സത്യമാണോ? ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് നീ ഇതത്ര കാര്യമാക്കണ്ട ശിവൻകുട്ടിയെ? എന്തെല്ലാം തമാശകൾ കാട്ടണ ഗൗരി, ഇതും അങ്ങനെ കൂട്ടിയാ മതി. ഉത്സവപ്പറമ്പാകുമ്പോ പലരും വരും പോകും. പെൺകുട്ടികളെ തരത്തിന് കിട്ടിയ പുന്നാരം പറഞ്ഞ് പാട്ടിലാക്കാൻ ചില അറാം പറഞ്ഞവർക്ക് വലിയ ബിരുദാണ്. മോളെ, ഈ പ്രായമായ പെണ്ണാണിപ്പോ, പയപോലെ കുട്ടിയല്ല, സൂക്ഷിക്കണം. ഉത്സവം കഴിയുമ്പോ അവൻ അവന്റെ പാട്ടിന് പോവും, പിന്നെ ഇവര് കാണാൻ പോണ്ടോ? കാണും. കാണാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ധിക്കാരം പറയുന്നു. കുട്ടിയാണെങ്കിൽ നടങ്ങ്, ഞാൻ ഒന്ന് പറയട്ടെ. മോളെ, ചേട്ടൻ എനിക്കൊരു കല്യാണം ആലോചിച്ചിരിക്കണം. ഞാൻ പറഞ്ഞ നീ കേക്കണം. പങ്കിനോട്ട കല്യാണം ഞാൻ ഉറപ്പിച്ചിരിക്കുക. ചട്ടമ്പിതരം കാട്ടി കള്ള ഷോപ്പിൽ കേറി നടക്കുന്ന ഒരാള് കുടിച്ച് വന്നപ്പോ ചേട്ടന്റെ പെങ്ങളെ കെട്ടാൻ യോഗ്യതായി. നാടല്ലേ ചേട്ടന്? നീ ചെയ്തത് എന്തായാലും തെറ്റെന്നെയ, തള്ളേണ്ടിരുന്നില്ല. അവള് കുട്ടിയല്ലേ? അതാണ് നമുക്ക് തെറ്റിയത്. ഞാൻ അവളെ ഇന്നുവരെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. ഒക്കെ തെട്ട് നടന്നൊരു ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല. കാലി വളരുന്നോ കൈ വളരുന്നോ നോക്കിയിരുന്നിട്ട് ഇപ്പോ ഒറ്റ ദിവസം കൊണ്ട് അവൾ എന്നേക്കാ വലുതായി. അതെ, അവൾ വലുതായിരിക്കുന്നു. സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടടുത്ത് അവൾ ആരെക്കാളും വലുതായിരിക്കുന്നു. തീരുമാനം എടുക്കാൻ ഞാനുണ്ട്, അവൾ അനുസരിച്ചാ മതി. ഇല്ലേ, അനുസരിപ്പിക്കും ഞാൻ. തല്ലിയും കുട്ടിയും പട്ടിണി കിട്ടി നടത്തേണ്ട കാര്യമാണ് കല്യാണം. നീയും നന്നായിട്ട് ആലോചിക്ക്. പെൺകുട്ടികളുടെ മനസ്സിന്റെ മാറ്റം ഞൊടിയടയില. അച്ഛനും സഹോദരനും അതറിയില്ല. അതറിയാൻ പെറ്റമ്മ തന്നെ വേണം. കല്യാണം എന്ന് പറയുമ്പോ അവൾക്കും ഉണ്ടാവും ചില ഇഷ്ടങ്ങളൊക്കെ. നിങ്ങൾക്കറിയാലോ, സ്വന്തമായ ഇഷ്ടം വെച്ച് ഞാൻ ഇന്നു വരെ ജീവിച്ചിട്ടില്ല. 12-ാമത്തെ വയസ്സിൽ ഉത്സവപ്പറമ്പിൽ വന്നവനാ ഞാൻ. അന്ന് എന്റെ പ്രായത്തിലുള്ള കുട്ടികള് കളിപ്പാട്ടം വാങ്ങി നടക്കുമ്പോ ഞാൻ എന്റെ കച്ചവടക്കാരനായി. ഉത്സവങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും അതിന്റെ സന്തോഷം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം അവക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ട് അവക്കിപ്പോ എന്നേക്കാ വലുത്? ഇങ്ങനെ വന്നേ ചന്തക്കാരനാ. ഞാൻ പങ്കൊരു വാക്ക് കൊടുത്തോ, ആ കല്യാണം നടക്കൂ. എന്തായാലും ഒന്നുകൂടി ആലോചിക്കാനാണ് ബുദ്ധി. ഒന്നും ആലോചിക്കാനല്ല, ഈ കാര്യത്തിൽ ആരുടെ ഉപദേശം എനിക്ക് വേണ്ട. പങ്കനെ അവൾ കല്യാണം കഴിക്കും, ഞാൻ കഴിപ്പിക്കും. എന്തൊരു ഇരിപ്പാ പൊന്നെ ഇത്! നിനക്ക് നല്ലത് വരാൻ വേണ്ടിയല്ലേ അവൻ ഓരോന്ന് ചെയ്യുന്നത്? ഊണും ഉറക്കവും കളഞ്ഞ് അവൻ ജീവിക്കുന്നതേ നിനക്ക് വേണ്ടിയാ. രണ്ടു ദിവസമായി ശിവേട്ടന് ആഹാരം കഴിച്ചിട്ട്. എന്റെ സങ്കടം കാണാൻ ആരുമില്ല, എല്ലാരും എനിക്കിപ്പോ മനസ്സിലായി. കുഞ്ഞായിരുന്നപ്പോ പുഴയെ കിടക്കുന്ന ആനയ്ക്കും മാനത്ത് പൊട്ടുന്ന അവട്ടിനും വേണ്ടി വാശി പിടിച്ച് കരഞ്ഞ ഓർമ്മയുണ്ടോ നിനക്ക്? അതുപോലല്ല ഇത്. പെൺകുട്ടിയോട് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല കല്യാണം. കുറച്ച് ദിവസം കഴിയുമ്പോ ഇതൊക്കെ മാറും. യശോദേശി എന്നെ ഇത് പറയണം, ശിവേട്ടന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ ചേച്ചിക്ക് പറ്റുമോ? ഇത് ഒരു ഉത്സവം കൊണ്ട് തീരണ കമ്പല്ലെന്നാ തോന്നണേ. പങ്കജേഷൻ എന്താ ഒരു കുഴപ്പം, നിന്നെ പൊന്നുപോലെ നോക്കും. എന്തിനാ എന്നെ എല്ലാരും കുടിക്കണം നിർബന്ധിക്കണേ? ഇതിനെ കഥയുടെ എന്നെ കൊല്ലുക. ഇങ്ങനെയാണെങ്കിൽ പട്ടിണി കിടന്ന് കിടന്ന് അവളെ കൊല്ലേണ്ടി വരില്ലെന്നാ തോന്നണേ. ഞാൻ കൊടുത്ത വാക്ക് കേട്ട് പങ്കെല്ലാം കാത്തിരിക്കുക. അവളോട് ഞാൻ എന്ത് പറയും? ഇതൊന്നും നീ കാര്യാക്കണ്ട, വേഗം കല്യാണം നടത്താൻ നോക്ക്. അത് കഴിയുമ്പോ ഒക്കെ മറക്കും. ഇല്ല, മറക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞ അനുസരിച്ചില്ല.
എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ ഏട്ടന് വാക്കു തെറ്റിന് സങ്കടപ്പെടുന്നു വരില്ല. അപ്പൂ, നീ പിന്മാറില്ലെന്ന് വെച്ചാ സംഗതി ആകെ വശക്കടാവും. അവൾക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പങ്കൻ ആരാണോ എന്റെ വിചാരം? ആരായാലും എനിക്കെന്താ, അയാളും വരട്ടെ, വന്ന് എന്താ ചെയ്യട്ടെ, എന്നാലും ഒളിച്ചും പാത്തും നടക്കാൻ എനിക്ക് വയ്യ. പഠിപ്പും അറിവുള്ള നിന്നോട് ഇരിക്കൂടൽ എന്താ പറയുക? ഒന്നോ രണ്ടോ ദിവസം ക്ഷേത്രം മുറ്റത്ത് വെച്ച് ചിരിച്ചൊന്നും കളിച്ചൊന്നും വെച്ച് കല്യാണം കഴിക്കാൻ നിങ്ങൾ ലക്ഷ്യം കണ്ടോന്നല്ലോ? അല്ല, പ്രായപൂർത്തി ഒരാണും പെണ്ണും അത്ര തന്നെ. നാട്ടു നടപ്പനുസരിച്ച് കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഈ നാട്ടിൽ നീതി നിയമമൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ്? നീ നിന്റെ വീട്ടുകാരുടെ മുഖത്ത് കരിവാരി തയ്ക്കരുത്. അവരീ കല്യാണത്തിൽ സമ്മതിക്കുന്നു നീ കരുതണ്ടോ? വേണ്ട, ആരുടെ സമ്മതം എനിക്ക് വേണ്ട. ആശാനും ഇഷ്ടമല്ലേ പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം. എനിക്കിഷ്ടക്കേടൊന്നുമില്ല മോനെ. ഗൗരി നല്ല കുട്ടിയാ, പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെങ്കിലും നിനക്ക് ചേരുന്നോളാം. പക്ഷേ ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്തപ്പോ എനിക്ക് പേടിയില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ആറാട്ട് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോ ഗൗരി ഉണ്ടാവും എന്റെ കൂടെ. ഓളോ എന്റെ കൂടെ പോകുന്ന ഉറപ്പായ സ്ഥിതിക്ക് അതങ്ങനെ നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്? ഞാൻ അപ്പക്കൂട്ടനോട് ആവുന്നത്ര പറഞ്ഞു നോക്കിയതാ, കേക്കണ്ടേ? ഗൗരി അവന് അത്രക്കിഷ്ട. അപ്പോ എന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ല അല്ലേ? വെറുതെ പോയൊരുത്തനെ വിളിച്ചു വരുത്തി ഞാനൊരു മോഹം കൊടുത്തു. പങ്കനോട് ഞാനിത് സമാധാനം പറയും. എല്ലാം അറിഞ്ഞു നിന്നിട്ട് നിങ്ങളും? എല്ലാം അറിഞ്ഞിരിക്കുമ്പോഴും ചിലപ്പോ ഒന്നും അറിയാൻ പാടില്ല നടിക്കേണ്ടി വരും. പെങ്ങളാണോ വലുത്, അതോ ഈ കൊടുത്ത വാക്കാണോ വലുതെന്ന് ഇപ്പൊ തീരുമാനിക്കാം. ഇഷ്ടമില്ലാത്തവന്റെ കൂടെ ജീവിതകാലം മുഴുവൻ കരഞ്ഞു കഴിയണേലും നല്ലത് ഇഷ്ടമുള്ളവന്റെ കൂടെ സന്തോഷമായിട്ട് കഴിയണതല്ലേ. അതെന്താ ഈ മനസ്സിലാക്കാത്തത്? ഇവിടെ ഇത്തിരി സ്വന്തം കാര്യം നോക്കണേലും വലിയ തെറ്റൊന്നുമില്ല. നാട്ടുനടപ്പായിട്ട് കൂട്ടിയാ മതി. പെണ്ണിനെ കിട്ടൂല എന്നറിയുമ്പോ പോയിക്കോളൂ എങ്ങാട്ടെങ്കിലും. അയ്യരുളം, നിങ്ങൾ നല്ലൊരു മുഹൂർത്തം നോക്കിക്കോളി. ഗൗരിയുടെ വിവാഹം വേറെ നിശ്ചയിച്ചു, അങ്ങനെ വേണ്ടി വന്നു. നിന്നെ വിടണടാ, കൊല്ലി ഞാൻ അതിലെ. പങ്ക, ഞാൻ പറയുന്ന കേക്ക്, ഒന്നും മനഃപൂർവ്വമല്ല, നീ എന്നെ വിശ്വസിക്കണം, ഒക്കെ ഞാൻ പറയാം. വേണ്ട, ഒന്നും പറയണ്ട. ഇതുവരെ നിന്നെ ഞാൻ വിശ്വസിച്ചു, നീ പറഞ്ഞ വേഷങ്ങളൊക്കെ ഞാൻ കെട്ടി. എന്നെ ഒരു കോമാളിയാക്കായിരുന്നല്ലേ? അങ്ങനെ പറയരുത്, ഒന്നും മനഃപൂർവ്വമല്ല പങ്ക. ഒരു പെണ്ണിനെ മനസ്സിലാക്കിയാൽ നമുക്ക് രണ്ടാൾക്കും തെറ്റി.
നമ്മളെന്ന് പറയുന്നത് ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാം നീ എനിക്ക് വെച്ചിട്ടായിരുന്നു. നീ തന്ന മോഹുള്ളിൽ വെച്ച് ഞാൻ എന്തൊക്കെയാ കണ്ടെന്നറിയോ? ഒരു പെണ്ണിന്റെ കൈപിടിച്ച് പടി കയറും എന്ന് കാണാൻ കാത്തിരിക്കുക എന്റെ അച്ഛമ്മ. ഇല്ലടാ, കുറുക്കില്ല, ഈ ചതി ഞാൻ മറക്കില്ലടാ. മങ്ക, എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. വേണ്ട, നീ അഭിനയിച്ചത് മതി, അതാ നിന്റെ വിളക്ക്. ഇതുവരെയുള്ള നിന്റെ വാടകയും ഇതോടെ നമ്മൾ തമ്മിലുള്ള കടവും കടപ്പാടും തീർന്നു. പക്ഷേ നീ തന്ന മോഹമുണ്ടല്ലോ, അത് ഈ നെഞ്ചിലിട്ടില്ല. ഞാൻ മരിച്ചാലോ തീരില്ല. ഉറയിലിട്ട കടാരെ ഞാൻ ഉള്ളിന്റെ പൂച്ച പുറത്താരും കണ്ടിട്ടില്ല. ഈ കല്യാണം നടക്കില്ല, നടത്താൻ ഞാൻ സമ്മതിക്കില്ലടാ. ക്ഷേത്രത്തിലേക്കുള്ള വഴിയേതാ? ആ, നേരെ പോയി വലത്തോട് തിരിഞ്ഞ ഒരു പാടം കാണാം. ആ പാടം കിടന്ന പിന്നെ ക്ഷേത്രമായി. അല്ല, എവിടെന്നാ? ഉത്സവ പരിപാടികളിൽ നമ്മുടെ വകയായി പുതിയൊരു ഇനം കൂടെ ചേർക്കുന്നു. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി അത്താഴമില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതാ കൺമുമ്പില് പെങ്ങളെ കൊടുക്കാന്ന് പറഞ്ഞ് പങ്കനെ കൂടെ കൊണ്ട് നടന്നത് എന്തിനാണറിയോ നിങ്ങക്ക്?
തന്നേക്കാൾ വലിയ മറ്റൊരു ശക്തനെ കണ്ടപ്പോ സത്യത്തിൽ ശിവൻകുട്ടി ഒന്ന് വരണ്ടു. ഉത്സവപ്പറമ്പിലെ നേതൃസ്ഥാനം പോകുന്നു കരുതി അവൻ കളിച്ചൊരു കളിയായിത്. ചതിക്കുഴി കിടന്ന് കൈകാലിട്ടടിച്ച് കരയുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ലടും. ചതിക്ക് ചതി, അതാ വേണ്ട. കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടതാ, സംഘം വെറുതെ നിന്ന് തന്നാ മതി. തോറ്റെടുത്തുനിന്ന് എനിക്ക് വീണ്ടും തുടങ്ങണം, അതെന്റെ ഒരു രീതിയാ. ശിവൻകുട്ടിയുടെ കഥ കഴിച്ച് ആ പൂച്ചക്കണ്ണിയും കൊണ്ട് എനിക്ക് പോണം. അതിനാ ഈ തിരിച്ചു വരവ്. നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കില്ല, അവനെ തൊട്ട കച്ചവടക്കാരിളകും. ആളങ്ങൾക്കുമില്ലാത്തൊരിടത്ത് നീ അവനെ കൊണ്ടു തരണം. നീ അവനോട് വീണ്ടും കൂട്ടുകൂടണം, അല്ലെങ്കിൽ അങ്ങനെ നടിക്കണം. സന്തോഷം പങ്കുവയ്ക്കാനെന്നോണം കള്ളുഷാപ്പ് കയറ്റി ഇഷ്ടം പോലെ കുടിപ്പിക്കണം. പിന്നത്തെ കാര്യങ്ങള് ഞങ്ങളേറ്റു. ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും, അതാ ആശാന്റെ ഒരു രീതി. ഇത്രയും ചെയ്ത ഗൗരിയെ കൊണ്ടുവന്ന് നിന്റെ മുന്നിലിട്ടു തരും. ഒത്തിരി മോഹിപ്പിച്ച പെണ്ണല്ലേ, അങ്ങനെ വേറൊരുത്തും കൊണ്ടുപോയി ചോദിക്കണ്ട. കൂടെ പൊറുപ്പിച്ച് അനുഭവിക്കടോ. എന്താ സമ്മതിച്ചോ? പങ്ങ, എന്നെങ്കിലും നീ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പങ്ങ, നിനക്കറിയോ ഇന്നത്തെ പോലെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല. പങ്ങ, ഞാൻ നിന്നെ ഒരുപാട് മോഹിപ്പിച്ചു, എനിക്കറിയാം. ഞാൻ ചെയ്ത് വലിയ ചതിയാ. പക്ഷെ വേറെ വഴിയില്ലായിരുന്നാ. നിങ്ങളറിയോ അവള് എന്റെ ജീവനാ. വേറൊരു കല്യാണത്തിന് സമ്മതം മൂടുമ്പോ എന്റെ നെഞ്ചു ഉരുകയായിരുന്നു. എന്നാലും എല്ലാം പുറത്ത് നീ എന്റെ അടുക്ക വന്നല്ലോ. നിന്റെ മനസ്സ് പൊന്നാ പൊന്ന്. ഞാൻ നിന്റെ കാലം പിടിക്കട്ടെ. തിരിച്ചു വരില്ല എന്ന് കരുതിയോ? തോറ്റടത്തേക്ക് പിന്നെയും വരുന്നത് എന്റെ ഒരു ശീല. അവിടുന്ന് തുടങ്ങാനാ എനിക്കിഷ്ടം. ഇല്ല, അവൻ വരില്ല. നിന്നെ ഈ പരുവത്തിലാക്കി ഞങ്ങൾക്ക് കൊണ്ടു തന്നത് അങ്കന. ചതിക്ക് ചതി. ശിവൂട്ടി പഠിച്ചോനെ ഇതാരെ കൊലച്ചത് ചെയ്ത്? പങ്കൻ പങ്കൻ എന്തുണ്ടായത് പറയ്. പങ്കൻ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേ. കാലെ പിടിക്കണം ഒന്ന് വേഗമാവട്ടെ. കാലൊക്കെ പിന്നെ പറയാം, നമുക്ക് ആശുപത്രി. ഹ
നീ ഇങ്ങനെ തലയ്ക്കുമ്പാകെ തരുന്ന കരയല്ലേ കുട്ടിയെ. ഇങ്ങനെ ബേജാറാകാനൊന്നുമില്ല. ശിവൻകുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഇങ്ങനെ കെട്ടി വരിഞ്ഞു വെച്ചിരിക്കുന്നോട് തോന്നണതാ. പേടിക്കാനൊന്നുമില്ല മോളെ. പങ്കജാക്ഷന് നല്ല ബുദ്ധി തോന്നിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയാം. ഈ കരയണ നേരം കൊണ്ട് മോൾ അമ്പലത്തിൽ പോയി നല്ലത് വരാൻ പ്രാർത്ഥിക്കേ. ചേട്ടനൊന്നും സംഭവിക്കില്ല. നിന്റെ കല്യാണം കാണണ്ടേ? എല്ലാം ഭംഗിയായിട്ട് നടക്കും. നീ ആ കണ്ണീരൊക്കെ തുടച്ച് സന്തോഷമായിട്ടിരിക്കേ. ഡോക്ടർ ഇപ്പൊ വരും. നിങ്ങൾ എല്ലാവരെയും കൂടി ഇവിടെ കണ്ട വഴക്ക് പറയും. അസനാരിക്ക എല്ലാരെയും കൂട്ടി പോയിക്കോളൂ. ആ അത് ശരിയാ. നമ്മൾ എല്ലാരും ഇവിടെ തടിച്ചുകൂടിയെന്ന് ഇത്തിരി കാറ്റും വെളിച്ചും കിട്ടണ്ടേ. നമുക്ക് പോവാ. ആ ശിവൻകുട്ടി വൈകുന്നേരം മജീദിന്റെ ഇത്തിരി കഞ്ഞി കൊടുത്തുവിടാ. ദേ വാ മോളെ. ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ചേട്ടന്റെ അടുത്ത് ഇരുന്നോളാം. ചെല്ലു മോളെ. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്നാ വേണ്ട, ഗൗരി അവിടെ കുറച്ചേരി ഇരുന്നോട്ടെ. ഇവിടുന്ന് പോയാലും ഓക്കൊരു സമാധാനം ഉണ്ടാവില്ല. വാ. മുറിവ് കാര്യമായിട്ടൊന്നുമില്ല, കുറെ ചോര പോയി. ഏതായാലും ചങ്കും കരളും ഭദ്രം. ആരുടെയോ ഭാഗ്യം. ആളെ കൂട്ടി വന്ന് ചതിച്ചത് ആണത്തമായി കരുതണ്ട. കൊല്ലാനായിരുന്നെങ്കില് ഒറ്റയ്ക്ക് വരായിരുന്നു. ചതി പാലിപ്പോ എന്ന് വിഷമം വേണ്ട. കൈ കടാരുണ്ടെങ്കില് ഇപ്പാവാം. എന്തിനായിരുന്നു ഇതെല്ലാം? ഒരു കത്തി ചാണിക്ക് വെച്ച് കൊല്ലാൻ ഞാൻ നടന്നിരുന്നു ശരിയാ. പക്ഷേ എന്തോ ഒന്നിനു കഴിഞ്ഞില്ല. കത്തിയിൽ പിടിമുറുക്കിയപ്പോഴൊക്കെ ശിവൻകുട്ടി കുട്ടിക്കാനല്ലെന്ന് മനസ്സ് പറഞ്ഞു. പിന്നെന്തിനായിരുന്നു? അറിയില്ല. മുത്തും കൂട്ടണമെന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോ ഗൗരിയോടുള്ള ആഗ്രഹം കൊണ്ട. അല്ലാതെ ഒറ്റോട് തന്നെ കച്ചവടക്കാരൻ മുമ്പിൽ നിന്ന് രക്ഷിച്ച നിമിഷം മുതൽ ഞാനെന്നെ വെറുത്തു. ശിവൻകുട്ടിക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഗൗരിയെ തരാനായി മാത്രമല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത്. എനിക്കങ്ങനെ പെങ്ങളില്ലായിരുന്നെങ്കിലും നിന്നെ ഞാൻ സ്നേഹിച്ചനെ. എന്നെപ്പോലെ തന്നെയാ ഞാൻ നിന്നെ കണ്ടത്. ഓർക്കുന്നുണ്ടോ നമ്മൾ തമ്മില് ബലാബലം നോക്കിയത്? ഞാൻ മലപ്പുറം തോറ്റതെന്നതാ. എല്ലാവരുടെ മുമ്പില് നീ ജയിച്ചതാണ്. ഞാനിവിടെ ഇരിക്കാം. എന്നെ ഓർത്ത് പേടിക്കണ്ട.
പരിശോധനയാക്കാവൂ. ഞാൻ ആശുപത്രി വിടും വരെ നീ ഉണ്ടാവണം അവിടെ. ആ പങ്കൻ നമ്മളെ വഞ്ചിച്ചു അല്ലേ? ഇത്ര പെട്ടെന്ന് അവൻ കളം മാറ്റി ചവിട്ടൊന്നും കരുതിയില്ല. ഉത്സവപ്പറമ്പിലെ കളിക്ക് സ്ഥിരം നിയമങ്ങളൊന്നുമില്ല. കട്ട മാറിയാൽ കാണുന്ന പടം, ഫ്ലാവർ മറിഞ്ഞാൽ ആടുകൾ. അവനെ അങ്ങനെ വിട്ടുകളയരുത്. അവനെ മാത്രമല്ല ആരെയും വെറുതെ വിടരുത്. ഒരു കലാശപ്പെട്ട് ഉത്സവപ്പറമ്പ് നടുങ്ങണം. ഇന്ന് ആറാട്ടുത്സവം, നെറ്റിപ്പട്ടം കെട്ടി ആനകൾ, ചെണ്ടമേളം, പഞ്ചവാദ്യം, ആട്ടം, പാട്ട്, കലാപരിപാടികൾക്കൊടുവിൽ വെടിക്കെട്ട്. മനസ്സിലായില്ലേ? വെടിക്കെട്ട് നമ്മൾ നേരത്തെ ആക്കുന്നു. ബാക്കി ഞാൻ പറയണ്ടല്ലോ. വേണ്ട, അത് ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്.
Thank you.
Ha 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 ha!